sendi mano tadi paneswa. Wacha maria kali penanda nanda 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 yaru manda umbaka kuda sendi mano tadi paneswa. Ada odi puri vela yara lama illa katti puri vaithiyam panalama kamala gasanoda vittakara nama unakku than theriyum na yaru solluma. So the me resides in this as me is residing in all of that as me, so that me through this me talking to me. Om bajaraganam ranjitaragam ranaganagatham. Om bajaraganam ranjitaragam ranaganagatham. Om bajaraganam ranjitaragam ranaganagatham. Bajaraganam ranjitaragam ranaganagatham. Peoples, my humble apologies to everybody who have come here to listen to my preach. I have only one request. Please share this material. Adiyachim panni thalangada, share pannungada, give me some support. Banana bhajanai வாழ்க வளர்கள். பஜாரகணம் பண்ணணும், சூரியன் வரப்போகுது, நிலாவையும் சேர்த்து கூப்பிட போறேன். எப்படி நிலாவையும் சேர்த்து கூப்பிட போறேன்? ഹലോ, ഒരു പനി പിടിച്ചു. ചെയ്യാ ചെയ്യണ്ടിരിക്കണു.
ചെറിയൊരു പെർമിഷൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ടല്ലോ. നമുക്ക് ഇറങ്ങും. ക്വീസ്, ഹലോ, വെൽക്കം ടു സ്ട്രീം. ഡാ തൊണ്ടയ്യ, തൊണ്ടയ്ക്ക് ചെറിയ കിച്ച് കിച്ച് ആൻഡ് ചെറിയ രീതിയിലുള്ള പനിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. സോ ഇന്നത്ര ആക്റ്റീവ് ആയിരിക്കും ചേട്ടാ. അയ്യോ അയ്യ, ഫ്രണ്ട്സ് ഉണ്ടല്ലോ സപ്പോർട്ടിൽ. എന്ത് പറ്റി? അമ്പതിനുണ്ട്. എന്ത് പറ്റി? ക്വീസ് വിഷയം എന്തെങ്കിലും ഉണ്ടോ? തിരക്കറിയാം, നമുക്ക് കയറാം. പ്ലീസ് ചേച്ചി, ഹലോ ഹലോ ഡാ, വെൽക്കം ടു സ്ട്രീം. ഹലോ, ജലദോഷം പിടിച്ചടാ. ആ, തൊണ്ടയുടെ നട്ടും പോലത്തൊക്കെ അളവിരിക്കുന്നു. ഇനി എന്തൊക്കെയുണ്ട് ക്വീസ് വിശേഷങ്ങൾ? ആ, പുളിക്കല്ലേ? അയ്യോ, മോഡാക്കാം. എടാ മോഡാക്കടാ, ഇപ്പം തന്നെ ഞാൻ കുറേ 10-15 പേരെ മോഡാക്കിയിട്ടുണ്ട്. ഇപ്പം കാണാൻ വരുന്ന മൊത്തം മോഡാണ്, വേറെ ആൾക്കാർ വരുന്നില്ല. ഞാൻ നോക്കട്ടെ, ഒരു 1 വീക്ക് ഒന്ന് നോക്കിയിട്ട് ഞാൻ ഫുൾ ആക്റ്റീവ് ആയവരെ മാത്രം പിടിച്ച് നിന്നിട്ട് ബാക്കിയുള്ളവരായിട്ടാണ് മാറ്റിയിട്ട് സെറ്റാക്കി തരാം. ഓക്കെ, ഞാൻ ഇപ്പം വരുന്നവർക്ക് എല്ലാവർക്കും എടുത്ത് കൊടുത്ത് അങ്ങനെ ചെറിയ സീനായിട്ടിരിക്കുകയാണ്. ഏതിൽ കയറണം? സ്പടികത്തേക്ക് കയറണോ? TKRP ആരെങ്കിലും കൊണ്ടുപോകും, നോക്കട്ടെ. പടി എത്തിക്കാരെ. ഓക്കെ, അസെറ്റ് വിളിക്കാം. അല്ല, ഒരു 1 വീക്ക് നോക്കിയിട്ട് ഞങ്ങൾക്ക് സെറ്റാക്കാം. എന്നാൽ വ്യൂസ് കുറവാടാ എൻ്റെ ലൈവിനൊക്കെ. അപ്പം ഉണ്ടാ, ആ സ്പടി എത്തിക്കാറാ. ഞാൻ സ്പടിയത്തിൽ ഒറ്റയ്ക്ക് കയറാച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ FunRP കളിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും കയറണം. അപ്പം കുറേ എണ്ണം വന്നിട്ട് അവരെ എന്തോന്ന് ഗ്യാങ് സിറ്റുവേഷൻ വാറും മറ്റതും മറിച്ചെന്ന് പറഞ്ഞ ചോറി. എനിക്കിനി അത് തീരെ താല്പര്യമില്ല. അത് സംഭവം മാക്സിമം ഞാൻ ആൾക്കാരുണ്ടെങ്കിൽ കയറും. വെറുതെ എന്തിനാണല്ലേ വെറുതെ അടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. അയ്യോ, ഓർമ്മയില്ലടാ, കിട്ടോ? ശരിയാണല്ലേ, ചാനൽ മോണിറ്റൈസേഷൻ സ്റ്റാർട്ടൊന്നും ആയില്ലടാ. കണ്ടില്ലേ, അപ്പം മാക്സിമം എല്ലാം ലൈവ് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്തിട്ട് മാക്സിമം ആൾക്ക് കൂട്ട അത്രേ ഉള്ളൂ. ഈ മോഹൻലാൽ ഈ നിക്കറിട്ടാ ഓഹോ, നമ്മളിട്ട്
ലാലേട്ടന്റെ വിദേശ പടങ്ങളൊക്കെ കണ്ടിട്ടില്ലല്ലോ. മോഹൻലാൽ മുണ്ട് വരച്ച് ഊരുന്ന ഒരു സീനുണ്ട് അറിയാവോ ആ സമയത്ത്? മോഹൻലാലിന്റെ മോന്തായിരുന്നു നമ്മളെല്ലാം നിക്കറാണ് നോക്കിയത്. സ്പടികം എന്റെ മോനെ അതിന്റെ അടിയിൽ ഒരു നിക്കർ ഇട്ടിട്ടുണ്ട്. ഒരു ട്രെൻഡ് അറിയത്തില്ലേ ട്രെൻഡ്. സ്പൈഡർമാൻ അതൊന്നും പറയട്ടെ. അയ്യോ അതെല്ലാം കണക്കാണല്ല, ഇച്ചിരി കളർ അങ്ങോട്ടാ ഇങ്ങോട്ടാ മാറ്റം. ഇതുപോലത്തെ നിക്കർ നീ കണ്ടിട്ടുണ്ടോ? ഇതുപോലത്തെ നിക്കർ മച്ചാൻ പറഞ്ഞ ശരിയായില്ല. മച്ചാൻ അങ്ങനെ പറഞ്ഞ ശരിയായില്ല. മച്ചാൻ ഷഡ്ഡി വർത്താനുള്ള ഞാൻ ഒരു ഉമ്മ തരട്ടെ. ഇമോട്ടടി ഇമോട്ടടി പോയാണേ. ഇത് കക്കോസ് വീടാണ്. എന്റെ തലയിൽ എന്തോ ആന പിണ്ട് കിട്ടതാ. ഡബ്ല്യു അല്ലേ? പറയാൻ പറ്റില്ല. ആനക്കൊന്നും തൂറ്റലായിരിക്കും. നിനക്ക് നാണം ഉണ്ടോടാ കക്കൂസ് ഇവിടെ കെട്ടിപ്പിടിക്കാൻ? ഇവിടെ കളിയാക്കിട്ട് അവനെ കെട്ടി. ഓക്കെ നമ്മള് രണ്ട് നാറികള്. ഇപ്പൊ പ്രശ്നം ഞാൻ നാറിയാണെങ്കിൽ നീ നാറി. നമ്മള് രണ്ട് നാറി ഹായിടാമത്തെ എല്ലാർക്കും ഹായ് ഗൈസ്, എല്ലാർക്കും ഹായ്. 20 പേര്. അയ്യോ ഞാൻ 20 വാച്ച് ഇങ്ങനെ നിക്കണ കണ്ടിട്ടില്ല. വേണോ പരിപാടിയാക്കാം? ഒരു പരിപാടി പ്ലാനും ഇല്ല. എന്ത് ബ്രോ പറഞ്ഞാല് ഇവിടെ തൊട്ട് പലയിട്ട് വരെയുണ്ട്. അതിനെ നോക്കിട്ട് ഒരു കാര്യമില്ല. ഇവിടെ വരുന്ന പെണ്ണുങ്ങളെ നിങ്ങളെ ഒന്ന് കാണണ്ടേ? അതിന് വേണ്ടി വന്നു ഡാക്ടർ പന്നി അതിവിടെ വരുന്ന പെണ്ണുങ്ങളെല്ലാം ഈ മുതുക്കു തൊട്ട് പലയിട്ട് വരെയാണ് അതിന്റെ നാക്ക്. അതുകൊണ്ട് അതിനൊന്നും നോക്കിയില്ല, ഒരു കാര്യമില്ല. വെറും മൊത്തം ഒരു പെണ്ണിന് രണ്ട് ബെസ്റ്റി, ഒരു ക്രഷ്, ഒരു ലവർ ഉറപ്പാണ്. അതാണ് ഈ ആപ്ലിക്കേഷൻ ഇടണം. ഒരു മാതിരി ഗവൺമെന്റ് ഗവൺമെന്റ് ആശുപത്രികൾ നമുക്ക് ആകെപ്പാട് ഒരു ഫ്രീ കാറും ഉണ്ട്, നമ്മളും ഉണ്ട്. എന്ത് ജീവിതല്ലേ? വല്ലാത്തൊരു ജീവിതമാണല്ലേ. എന്ത് ചെയ്യാൻ പറ്റും? അതാ കൈ കണ്ട മനസ്സിലായി. സിംഗിളായിട്ട് തലക്ക് പറ്റി പൂജയാണ്, നിത്യ പൂജയാണ് പിന്നെ. നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് കുത്തി വെക്കണം? നേരെ ജിപ്സിയിലേക്ക് വരൂ, ജിപ്സിയിലോട്ടെ. ഇതുവരെ പണിയൊന്നുമില്ല. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. മാറ്റിക്കോ അത്.
ജിപ്സി ജിപ്സി ഇല്ലത്തെക്കാട്ട് ഇല്ലത്തെ പ്രതിഷ്ഠയാണ് നോട്ടം. നോട്ടം നോട്ടം നേരെ നോട്ടം ഇതെന്ന് പറഞ്ഞ മുടിയാൻ കണ്ടിരിക്കണ എവിടെയാണെന്നറിയാം. മറ്റേ വലിയ വീഡിയോ ലോകം വീഡിയോ ലോകം ആ ലോകത്ത് നമ്മുടെ വീഡിയോ ലോകത്ത് ഇങ്ങനത്തെ ഒരു മുടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നില്ല ആ ലോകത്ത്. ആ ലോകം വേറെ ലോകം എല്ലായിടത്തും കാണും ഈ മുടിയും കാണും. ഇത്രയും സുഖമായിട്ടുള്ള വേറൊരു ഡ്രസ് ഉണ്ടോ നീ പറ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി നിന്ന ഒരുമാതിരി പ്രൊജക്ടർ അടിച്ചോരെ കാണാൻ പറ്റാതെ മിക്കവാറും പോലീസ് അല്ല കാർ റോബറിക്ക് പോയിട്ടുണ്ടല്ലോ ഉറപ്പായിട്ട് പോലീസ് പിടിച്ച് കാണും. പോലീസ് പിടിച്ചെങ്കിൽ ഒന്നെങ്കിൽ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി സ്ഥലത്ത് പോയിട്ട് വരാം. കമ്മ്യൂണിറ്റി സ്ഥലത്തോട്ട് പോകാം എന്റെ ഒരു വണ്ടിയില്ല നീ എടുത്തോ. അതല്ലേ നമുക്ക് നമ്മുടെ ഫ്രീ കാർ കേറക്കോ. അത്രേയുള്ളൂ ജിപ്സി രണ്ടുപേരെ ഇരിക്കാൻ പറ്റുള്ളൂ. നീ എന്റെ മണ്ടയ്ക്ക് ബൈക്ക് എടുത്ത് പുറകെ പിടിച്ചോ കമോൺ. അത്രേയുള്ളൂ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം. ഞാനിവിടെ ഇല്ലാത്ത സിറ്റിയിൽ എന്തൊക്കെ ഇവിടെ ഫുൾ അടി പിടി കേസൊക്കെ ഇരുന്നറിഞ്ഞു. പിന്നല്ല റിപ്പയർ ഷോപ്പിൽ അവിടെ നേരത്തെ ഇറത്തി വെടിവെപ്പായിരുന്നു. ഞാനുണ്ടായിരുന്ന ഒരു ബോംബിലങ്ങ് തീർത്തേനല്ല തുടങ്ങിയല്ല. ഞാനങ്ങ് പൂജപ്പുരയിലായി പോടാ ഒരു അതോലോ ഡീലിംഗിന്റെ ഭാഗമായിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അപ്പൊ അവന്മാര് പിടിച്ച് അവിടെ ജയിലിലിട്ടാണ്. സ്വാഭാവികം അല്ലെങ്കിൽ അവന്മാർ അങ്ങനെയാണ് ജയില് കുത്തി തുറക്കാൻ നോക്കിയത്. അവന്മാര് പിടിച്ചു കിട്ടാനായിട്ട് ആ നിനക്കറിഞ്ഞൂടാ ജയിലിനകത്ത് ഒരു ഉളിയറ സംഭവം ഉണ്ട്. കാരണം ഈ പിടിക്കുന്ന സാധനങ്ങളെല്ലാം വെക്കുന്ന ഒരു ഒരു നിഗൂഢമായ ഒരു റൂമുണ്ട് മനസ്സിലായില്ലേ. നമ്മൾ ഈ ജ്വല്ലറി ബാങ്ക് ഇതൊന്നും അടിച്ചിട്ട് കാര്യമില്ല. പോലീസ് സ്റ്റേഷൻ അടിക്കണം മനസ്സിലായില്ലേ. ആദ്യത്തെ പ്ലാൻ ഒന്ന് മൂഞ്ചി പോയി. പിന്നെ ഇതൊരു ഇതൊരു തുടക്കമായിട്ട് കരുതിയടാ. ഇനി അങ്ങോട്ട് നീ കണ്ടോ മെയിൻ മെയിൻ പി ഡി ഓഫീസാണ് ഞാൻ ഇനി റോബർ ചെയ്യാൻ പോണ. അടിപൊളി എന്റെ എല്ലാ കൺഗ്രാജുലേഷൻസ് പോയി പോയി. അത്രേയുള്ളൂ പിടിക്കുകയാണെങ്കിൽ വിളിച്ചാ ഞാൻ വന്ന് നിക്കാ അവിടെ. അത്രേയുള്ളൂ നീ ഡേ പിടിക്കാൻ ഞാനും നീയാണ് പാർട്ട്നേഴ്സ്. അങ്ങനെ പറ്റൂല ശരിയാണ് കൊണ്ടേ പോവൂ കൊണ്ടേ പോണ്ടേ പോവൂ. അതെ ഈ മറ്റേ ഈ കമ്മ്യൂണിറ്റി ചില സ്ഥലം അറിയാമോ. എനിക്കറിഞ്ഞൂടാ എനിക്ക് പിന്നെ മാപ്പ് നോളജ് നിന്റെ നിന്റെ നിനക്ക് ഇതൊന്നും അറിഞ്ഞിട്ടാ നിന്റെ മാപ്പ് നോളജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വലുതും കാണിക്കും. എന്തായാലും വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഇല്ല ഹാഫ് ടാങ്കേ ഉള്ളൂ. പെട്രോൾ തിരുമ്പി ഇറങ്ങി നടക്കാം. പെട്രോൾ അടിക്കേണ്ടി വരും. എന്റെ ഫുഡ് ഹാഫ് ആയി ഫുഡൊക്കെ ഉണ്ട്. അയ്യോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. നമ്മള് നിങ്ങളെ നോക്കി ഇടക്കേ പോലീസ് പിടിച്ചതൊക്കെ അറിഞ്ഞു. ഞാൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ചെയ്യുന്ന സ്ഥലത്തൊക്കെ വന്ന് നോക്കിയായിരുന്നു. മുതുകില് മുതുകില് ഞാൻ മറ്റേ കമ്മ്യൂണിറ്റി ചെയ്യുന്ന സ്ഥലത്ത് നോക്കാൻ വേണ്ടി വന്നതാ. റേഡിയോ ചക്രവർത്തി ഉണ്ട്. ചക്രവർത്തിയാ
ഈ ഇടയ്ക്ക് എന്തോ പരിപാടി ഉണ്ട് ചേട്ടാ, നമ്മൾ കണ്ടാലും വിട്ടൊരു പൊക്കോ എന്തോ ചുറ്റിക്കലുണ്ട്. വണ്ടി എങ്ങനെ വണ്ടി എടുത്ത് പറയാം, വണ്ടി ഉണ്ടാകുമോ? ഷോപ്പാണ് മാറുന്നില്ല. നമുക്കില്ലേ, നമുക്ക് തലമുടിയൊക്കെ മാറ്റി അങ്ങ് നടക്കാം. നമുക്ക് വെയിറ്റ് ചെയ്ത് നമുക്കില്ലേ, എന്താവണം എന്താവണം പറയാം. നമുക്ക് ചുരുവണ്ണന്റെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ നമുക്ക് ചോർത്തിയെടുക്കാം. സ്വാമിമാരായിട്ട് കുറച്ച് ആഗ്രഹങ്ങൾ ഒരാള് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയണം കേട്ടല്ലേ, സംഭവം ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തതിനായിട്ട് സ്വാമിമാർ ഇറങ്ങിയിട്ടുണ്ട്. ഒരാൾ അല്ല, ഒരാള് ആണെന്ന് കൂടാണ് അല്ലെങ്കിൽ ശരിയാവൂല, മനസ്സിലായില്ലേ? നീ നീ കൂടെ വേണം. അപ്പൊ ആഗ്രഹങ്ങള് സാധിച്ചിരുന്ന ഒരു സ്വാമിമാരുണ്ട്. അപ്പൊ ആ എന്താഗ്രഹം ചെന്ന് വെച്ചാൽ സാധിച്ചേരും, അങ്ങനെ ഒരു സ്കീമ്. സ്വാമി തൃക്കണ്ണുള്ള സ്വാമിയാണ്. അയ്യോ, നമ്മുടെ എവിടെ ഭയങ്കര ഭയങ്കര ശക്തിയാന്ന് പറയണം.
ചക്കിന്ന് ഭസ്മാക്കി കളയെന്നൊക്കെ പറയണം. അതെ അതെ ഭസ്മാക്കി അത് പറയല്ലേ. അയ്യോ തൃക്കണ്ണ ഉറക്കും. ഞാൻ ഭസ്മാക്കി ഹിമവൽ സ്വാമിയാണോ വക്രാനന്ദ സ്വാമി? ഇതൊരു വക്രാനന്ദ സ്വാമി ഒരു കള്ളാനന്ദ സ്വാമി. അയ്യോ പറ്റില്ലല്ലേ. നിങ്ങൾ എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. നിങ്ങൾ എന്തോന്ന് ജയിലിലാണെന്ന് പറയാം. അയ്യോ ആ എന്റെ അടുത്ത് നമ്മളോത്രല്ലോ. നമ്മൾ നിങ്ങൾ ജയിലിലാണ്. ജയിലിലാണേ നിങ്ങൾ റേഡിയോ മറ്റേ റേഡിയോ വേറെ ഏതെങ്കിലും പറ. റേഡിയോ 55 അവരോട് പറ റേഡിയോ 55 മീറ്റിംഗ് ആണെന്ന് പറ ജയിലിലാണ് ജയിലിലാണെന്ന് പറ. ഞാൻ വരുന്നത് ജയിലേ അവന്റെ ഒരു ശുദ്ധീകരണ പരിപാടിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നെ. അപ്പൊ ഞാൻ ശുദ്ധീകരിക്കാൻ വേണ്ടി വന്ന ഒരു 12 പ്രാവശ്യം ചെയ്തിട്ട് അങ്ങോട്ട് വരാം. അയ്യോ ഇല്ലില്ല ഞാൻ 12 പ്രാവശ്യം ചെയ്താലും ഉറക്കാൻ കഴിയത്തുള്ളേ. ഇല്ല ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ വിളിച്ചു. എന്റെ ചീഫ് ഗസ്റ്റ് ഞാനാണ് അതുകൊണ്ട് എന്നെ ഒറ്റയ്ക്ക് വിളിച്ചേ. അയ്യോ കൂടെ ചത്തു മറ്റേ ഒരു അമ്മൂമ്മ 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 ലൊക്കേഷൻ പറയണോന്ന്. ലൊക്കേഷൻ ഇല്ലാത്തൊരു ലൊക്കേഷൻ പറയടാ. മാപ്പിലില്ലാത്ത ലൊക്കേഷൻ വേണമല്ലേ. 16 150 ചെലപ്പോ അവിടുന്ന് അപ്രതീക്ഷിത സാധ്യത ഉണ്ട് കേട്ടാ. നമ്മള് ഓടി ഓടി നടക്കുവോ ഈ അമ്മത്തിനെ കൊണ്ടേ. ആ അമ്മത്തിക്ക് വയ്യ തീരെ വയ്യ മുറുക്കാൻ മേടിക്കാൻ നടക്കുവാ. കെണ്ട മുടിക്ക് പറ്റിയ തൊപ്പിയൊന്നും ഇല്ലല്ലടാ. ഓടിയ തൊപ്പിച്ചിട്ടും ഹലോ അനാ. ഹലോ 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 അനാ കേക്കാവോ? ഹലോ ഹലോ കേക്കാവോ കേക്കാവോ കേക്കാവോ. ഹലോ ഹലോ ജിപ്സി ജിപ്സി. ആ എന്തുവടെ? ആ അനാ ഇവിടെ രണ്ടു മൂന്ന് സാമിയർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. സാമിയര് സാമിയര് ആരും തറഞ്ഞൂടാ. കൊറേ എന്തോന്ന് കന്യകാത്ത എന്തോന്ന് പൂജ അങ്ങനെയൊക്കെ പറയുന്നിട്ട്. അതെ അതെ അതായത് പെണ്ണുകെട്ട കാരണമാർക്ക് പെണ്ണുകെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെ പോയി പൂജ ഒക്കെ ചെയ്തത് ചാടത്തും ചാടത്തുള്ളി കിടക്കുന്നത് രണ്ടുപേരെ മൂന്നുപേരെ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവിടെ മുതുക്കിലോട്ട് വന്നപ്പോ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി. ഞാൻ നോക്കട്ടെ നിങ്ങൾ ഞാൻ മുതുക്കിലുതുക്കിയ ഹലോ ഹലോ ഞാൻ മറ്റേ ഇത് 66 കേറാണേ. എന്നിട്ട് ഇതെത്രയാണെന്നറിയാ? ഇല്ല കണ്ട കണ്ട ഞാൻ വന്നോണ്ടിരിക്കുന്നേ. റേഡിയോ റേഡിയോ കേറ 66 അല്ല മറ്റേ സന്യാസി സന്യാസി
അതാ ഇത്ര നേരം മുതുക്കിലുണ്ടായിരുന്നു കേട്ടോ, അവനെ കാണാനില്ല. ഇവിടെ പോയി നോക്കാം. ആ നമുക്ക് ഡ്രസ് ഷോപ്പ് പോകാം, ഡ്രസ് ഷോപ്പ് കാണാം. അയ്യോ കേട്ടില്ല, ഭസ്മൊക്കെ എറിഞ്ഞ് കിടക്കായിരുന്നു ഈ വഴി. ആ എന്തോ സംഭവത്തോന്ന്, ഏത് പെണ്ണിട്ട തുറക്കി പെണ്ണിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് സന്യാസിയാരെ കൊണ്ടുവന്ന ആരൊക്കെയാ ഇവിടെ കൊണ്ടുവന്ന് രണ്ടെണ്ണം പൈസ കൊടുത്ത് പൂജയൊക്കെ ചെയ്തപ്പോൾ അവന്മാർ രണ്ടെണ്ണം വെച്ച് കിട്ടിയ എണ്ണത്തിന്. എന്താ ഇവിടെ അയ്യോ വില കിടക്കാണ് ഇപ്പം. ആ നിങ്ങൾ മനസ്സിലായില്ലേ, അതായത് രണ്ട് സന്യാസിയർ വന്നിട്ടുണ്ടായിരുന്നേ നിത്യ ബ്രഹ്മചാരി നടക്കുന്ന ആൾക്കാർക്ക് പെണ്ണ് കൊടുക്കാൻ വേണ്ടിട്ടേ. ആ രണ്ടെണ്ണം കിട്ടി, രണ്ടെണ്ണം വെച്ചിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. ആ ചാള് വെട്ടിട്ട് എടുത്തോണ്ട് പോണേ രണ്ടെണ്ണത്തിനെ. അയ്യോ ശരിയായിരുന്നു. ആ കിട്ടി 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 സത്യം കേട്ടു. ഞാൻ അപ്പൊ ഡ്രസ് മാറിയല്ല ലുക്കായിട്ട് ഞാൻ ചോദിച്ചു. പൈസ ഇല്ലാത്തോണ്ട് ഞാൻ പോയി പൈസ എടുക്കാൻ വേണ്ടി പോയായിരുന്നു, അപ്പഴാണ് ചൊല്ലണം വന്നത്. എടാ ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കുന്ന ഓരോ ഉടായിപ്പാടാന്ന് അറിയാം. ഇതാരെങ്കിലൊക്കെ വേഷം കെട്ടി വരുന്ന അവന്മാരൊക്കെ ഈ കള്ള സന്യാസിമാരെന്നൊക്കെ ഈ പത്രത്തിൽ വായിക്കുന്ന കണ്ടിട്ടില്ലേ, കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ ഉണ്ടായിരുന്നു. സത്യമായിട്ട് നമുക്ക് വെറുതെ പോയി നോക്കാല്ലോ, വേറെ പൈസത്തിലൊന്നുമില്ലല്ലോ. എടാ ഇതൊക്കെ അവന്മാര് ആദ്യം പറയും ദക്ഷിണ വെക്കാൻ പറയും, എന്നിട്ട് ദക്ഷിണ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവന്മാര് ഏതെങ്കിലും ഒക്കെ ഒരു പെണ്ണിനെ കൊണ്ടുവരും. ട്വിസ്റ്റ് നമ്മള് കിട്ടിയ മാത്രം പൈസ കൊടുത്താൽ മതി. എങ്ങനെയാണ് സ്കീം? വേറെ പണിയൊന്നുമില്ല, അതിവിടെ ദരിദ്രാണേ ഇല്ലത്തെ. അതുവരും അതുവരെ കൊണ്ടുവരും. എന്താണ് എനിക്കൊന്നും ഹോൾസെയിൽ ബിസിനസ് പറയാൻ പറ്റൂല. ബോട്ടെങ്കിൽ ബോട്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, നമ്പർ എല്ലാവരും നോക്കട്ടെ, ഇവിടെ ഉണ്ടോ നോക്കട്ടെ, ഞാൻ ധ്യാനിച്ചു നോക്കട്ടെ. ഹലോ സന്യാസി, 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 നിത്യാനന്ദ സന്യാസി. നിത്യാനന്ദ സന്യാസി, ഇപ്പൊ ഹോസ്റ്റൽ ഇട എവിടെയാണെന്ന് ലൊക്കേഷൻ പറയണേ ഇപ്പൊ വരും. നമ്മുടെ പേര് പറഞ്ഞോ, നമ്മുടെ പേര് എന്ന് പറഞ്ഞേരാവാ. നിത്യാനന്ദ്, നിത്യാനന്ദൻ സന്യാസി, നിത്യാനന്ദ സ്വാമി. അതാരി? ഞാൻ വക്രാനന്ദ സ്വാമി, കള്ളസ്വാമി. ഇട്ടാ ഇട്ടാ ഹോസ്റ്റിട്ടാ. ഞാൻ കള്ളസ്വാമിയും വക്രാന്ത സ്വാമിയും. നിത്യാനന്ദ സ്വാമി നിത്യാനന്ദ വക്രാന്ത സ്വാമി പിടിച്ചിട്ടേ അത്ര വണ്ടി ഓടിച്ചിട്ട് പോയി പോലീസിന്റെ ദേഹത്തോടി കയറ്റി ഇറക്കി കാല് പിടിച്ചപ്പം. അയ്യോ വിഷയം, ലൊക്കേഷൻ നോക്കട്ടെ. നമുക്ക് അങ്ങോട്ടൊന്ന് കറങ്ങി നോക്കിയാലെ, എവിടെയെങ്കിലും കാണായിരിക്കും. ഇവിടെ വേണ വേണ്ട, ഇത് മതി. മുതുക്കിൽ ചോദിച്ചു നോക്കില്ല ഇത് കണ്ടാ ഇതെങ്ങനെയുണ്ട്. ആ ഇത് മതി, ന്യൂത്തെ സമയം ബ്രേക്കറാണെന്ന് പറയാ. അങ്ങനെ പറയില്ലേ, അമ്മ വെയിറ്റ് ചെയ്തല്ലേ സാധനം കിട്ടുള്ളൂ. പിന്നെ ഇത് ഭയങ്കര റിസ്ക്കുള്ള സംഭവമാണ്. സന്യാസിനെ കണ്ടുപിടിക്കണ്ടേ, അവര് ചിലപ്പോ നല്ല പൂജയിലായിരിക്കും. നമുക്ക് കറങ്ങി നോക്കാലേ. ഇതിപ്പോ അവിടെ ചെന്നാണിങ്ങനെ കുറേ താമസിച്ചു. എന്തായാലും സ്വാമിമാർ എവിടെയായിരിക്കും? നമുക്ക് സ്വാമിമാര് പ്രത്യക്ഷപ്പെടാത്ത സമയത്ത് പ്രത്യക്ഷപ്പെടുത്തുന്നോടാ.
അതെ പ്രതീക്ഷിക്കാൻ സമയത്ത് പറഞ്ഞപ്പെടും തെറ്റിയത് അവിടെ സ്വാമിമാര് ഒരു പോയിട്ടുള്ള സ്വാമി ദ്വരഗുണം എടുത്തു പോയി അപ്പൊ ദ്വരഗുണം എടുത്തു പോയി കഴിഞ്ഞ് ധ്യാനിച്ച് ഇവര് എല്ലാ മാസവും പോയി ധ്യാനിക്കുന്നുണ്ട് മുടങ്ങാതെ പൈസ കൊടുക്കുന്നുണ്ട് ധ്യാനിക്കുന്നുണ്ട് സമർപ്പിച്ചിട്ട് അന്ന് ധ്യാനവാ എല്ലാ മാസവും മുടങ്ങാതെ ജ്യൂസ് കുടിച്ചായാലും ഭാര്യയും കൂടെ പോകും അങ്ങനെ പോയി 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 കഴിഞ്ഞ് ലാസ്റ്റ് ഒരു കുഞ്ഞു പറഞ്ഞു കുഞ്ഞു വളർന്നു വന്നപ്പോഴത്തേക്ക് രാത്രി കപ്പൽ എനിക്ക് ഈ സ്വാമിമാരോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ ദ്വരഗുണയുടെ മറ്റേ പെണ്ണും പറഞ്ഞിട്ട് കാര്യമില്ലടേ ജോസ് കുട്ടിച്ചായന്റെ അവസ്ഥ കുഴപ്പമില്ലല്ലോ ഒരു ട്രോഫി കിട്ടിയില്ലേ എന്തായാലും മോളെ കൊണ്ടല്ലേ പോയതേ ശരിയാണ് കുട്ടി ഇപ്പൊ എവിടെ ഒന്നും ലില്ലിക്കുട്ടി മോള് ഇപ്പൊ വേറെ എവിടെ പോകാനെന്നൊക്കെയാണ് പറയുന്നത് പറയാത്തോണ്ട് ഇങ്ങനെ ഒന്നും പറയുന്ന ഇഷ്ടല്ല ഇതില് സത്യം മാത്രല്ലേ നമ്മള് പറയുള്ളു ടിക്കല്ലേ എന്നെ വിളിച്ചേട്ടാ ഇപ്പൊ മുതുക്കി വരാന്ന് ഇപ്പൊ വരാന്ന് മാനേജരേ ചത്ത മുതുക്കിലിപ്പൊ വരാന്ന് മുതുക്കില് വരാന്ന് ആ സ്വാമി സ്വാമിയാരെ എന്റെ നമ്പർ ദിവ്യ ദൃശ്യയിലേക്ക് തെളിഞ്ഞന്ന് ഓസി ഇട്ടപ്പ ഇവർക്ക് ഭയം ദിവ്യ ദൃശ്യല്ലേ അവര് ചോദിച്ചു അടുത്തൊരു എന്തൊന്ന് ഒരു 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 ജന്മന ബാച്ചിലറായ ആൾ കൂടെ ഉണ്ടല്ലേ അവരെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവരെ ധ്യാനത്തിനാണെന്ന് ധ്യാനത്തില് മനസ്സിലായില്ലേ സ്വാമിമാരെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഈ പാന്റി ഷർട്ടൊക്കെ ഒരു പ്രശ്നമല്ലേ വേണ്ടേ അവരെ കാണാൻ പോകുമ്പോഴും അതിന്റെ ആവശ്യമില്ല പറ്റി ജ്ഞാനികളല്ലേ നമ്മൾ എന്ത് ഡ്രസ് ഇട്ട് പോയാലും നമ്മുടെ കൂറ സുഖാക്കാരത അവർക്ക് മനസ്സിലാവും എന്തെങ്കിലും വരുമോ ഇത്ര നേരം തുണി ഉണ്ടാക്കിട്ട് ഇടാൻ പോയതാ ഹലോ വണ്ടി കൊണ്ടുവരല്ലേ വണ്ടി കണ്ടാ പോക്കും വരുന്നു ഇങ്ങോട്ട് വരാൻ പറയണ അല്ലേ നമ്മളങ്ങോട്ട് വരുന്നില്ല നമ്മളെ നമ്മളെ ലൊക്കേഷൻ അയച്ചുതരാം വെറുതെ പൈസ ചെലവില്ലല്ലോ പോയി നോക്കാൻ പറഞ്ഞു എന്ത് പൈസ ചെലവില്ല ഇവന്മാർ ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ക്യാൻവാസ് ചെയ്യും എന്നിട്ട് നിനക്ക് അറിഞ്ഞൂടാ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പഴത്തേക്ക് അങ്ങോട്ട് തിരിയുന്നതിന് പൈസ ഇങ്ങോട്ട് തിരിയുന്നതിന് പൈസ ഇരിക്കുന്നതിന് പൈസ നിൽക്കുന്നതിന് പൈസ മൊത്തം പൈസ തട്ടിപ്പാടാ
പാപം കുറേ സൈലിംഗ് നടക്കാൻ തുടങ്ങി. വക്രേണ്ണനെ വിളിച്ചൊരു വക്രേണ്ണൻ പറഞ്ഞു ദാ വരുന്ന വക്രേണ്ണനെ പെട്ടെന്ന് കിട്ടണമെന്ന് പറഞ്ഞു പൈസ സെറ്റേക്ക് വരാൻ വരാന്ന് പറഞ്ഞപ്പോ എന്തെന്ന് ചായ പിടിച്ച ശരിയാവില്ലല്ലോ, വല്ലപ്പോഴും ലൈം ടീ കോഫി കട്ടൻ ചായ ജ്യൂസ് ആർജ ഫോൺ താഴോ ഇവിടെ പൊക്കി പിടി പൊക്കി പിടി ആരോ ആരോ പെട്ട് മോളോട്ട് പ്രസ് ചെയ്താണ് അവരെ കണ്ടിട്ട് നമുക്ക് എവിടെ പോവാ ലൊക്കേഷൻ നമുക്ക് വേറെ പരിപാടിക്ക് എന്ത് പോവാൻ പറ്റും പെട്ടെന്ന് ലൊക്കേഷൻ പിന്നെ ഹലോ ആ ധ്യാനത്തിൽ എണീറ്റാണ്ട് പെട്ടെന്നാണ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോയി പെട്ടെന്ന് പെട്ടെന്ന് 80 ഏതെങ്കിലും അല്ല കിടില ലൊക്കേഷൻ പോയിന്നില്ലേ അവിടെ എന്തെങ്കിലും പുകയോ സാമാനം എന്തെങ്കിലും എടുത്ത് വെച്ച് പോച്ചിരുന്നു ഇപ്പൊ പിന്നാക്കാനാ കൊറച്ചേരത്തേക്ക് ഞാൻ നോക്കിയില്ല വീട്ടി മാനേജർ എക്സിക്യൂട്ടീവ് പോളി എനിക്ക് പൂജയായിട്ട് വല്ല കാര്യൊന്നുമില്ലടാ നമുക്ക് ആവശ്യം നമ്മളെന്താ മനസ്സിലായോ കിട്ടിയാ മാത്രം നമ്പിയാ മനസ്സിലായോ അവരെന്താ ധ്യാനത്തിലായിരുന്നു എന്നാണ് പറഞ്ഞത് നോക്കട്ടെ അയ്യോ അടിപൊളി നമുക്ക് വേറെ വണ്ടി ഓടിക്കല്ലേ ഞാനി 100 കണ്ണെന്നൊക്കെ ഞാൻ പറയണേ ഏതാ
മുതുക്കി ഭയങ്കര ചർച്ചയായിരുന്നു കുറച്ച് നേരത്തെ വരാത്തണ്ട് ആ ഞാനി ഞാനി കന്യാശി ചെറുതായിട്ട് ദോശ പനി നേരെ പറഞ്ഞേ വക്രണ്ട് വണ്ടി അല്ലേ അതാ ബാക്കിൽ 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 അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തല്ല ബാക്കിൽ ഇവിടെ അല്ല ഇവിടെ അല്ല നമ്മൾ ബാക്കിൽ ബാക്കിൽ ഇവിടെ അല്ല ഇവിടെ അല്ല ഇവിടെ അല്ല ഡ്രസ് ഷോപ്പ് ഉണ്ട് ഡ്രസ് ഷോപ്പ് അവിടെ ഇവിടെ ഡ്രസ് ഷോപ്പിൽ തന്നെയാ ഇവന്മാരൊക്കെ ഉടായിപ്പാട അതല്ല അവിടെ അവിടെ ധ്യാനത്തിലായിരുന്നു മനസ്സിലായില്ലേ പിന്നെ പാറ ഇടുക്കിൽ ഇവിടെയാണ് സന്യാസിമാരിക്കുന്നത് ഇത് കുറച്ച് ന്യൂ ജനറേഷൻ സന്യാസിമാരെന്നാണ് കേട്ടത് ഇവിടെ കാണാനില്ലല്ലോ കുറച്ച് മുന്നോട്ട് പോയേ കുറച്ച് മുന്നോട്ട് പോയേ വാലയാണല്ലോ എവിടെയാണെന്നാണല്ലോ കേട്ടത് പെണ്ണോട്ടെ പെണ്ണോട്ടെ സ്വാമി എന്റെ നമ്പറൊക്കെ കണ്ടുപിടിച്ചു സ്വാമി സ്വാമി എന്താ ഭക്തന്റെ പേര് അയ്യോ സ്വാമി സ്വാമിയെ പറ്റി ഒന്നും സ്വാമി സ്വാമി പുറത്തു കഴിഞ്ഞ് പാട്ടിടാം പാട്ട് നടത്തി സ്വാമി മണി ഒന്ന് ഒതുക്കി വെക്കോ സ്വാമി കള്ളസ്വാമി മണി ഒന്ന് ഒതുക്കണേ ഭക്തൻ എന്താണ് എന്തുകൊണ്ടാണ് ഇവിടെ എത്താൻ ആഗതനാവാനുള്ള കാരണം സ്വാമി ഇവൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് എല്ലാം പോകുന്നുണ്ടല്ലേ നിങ്ങടെ പ്രതിഷ്ഠി ഭയങ്കരമുണ്ട് സ്വാമി ഇവൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതിഷ്ഠി ഇതെന്തെല്ലാം കാണാൻ കിടക്കുന്നു ഇത് വെറും തുടക്കം സ്വാമി നിങ്ങൾ ഈ വിശ്വസിക്കാൻ നിങ്ങക്ക് ഗുഹകളിലൊക്കെ അല്ലേ സ്വാമി മരിയുന്നത് മാളികപ്പുറത്തും നമുക്ക് നിങ്ങളെ പോലുള്ള എന്താ സ്വാമി കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ കർമ്മ ഉണ്ട് സ്വാമി ഉണ്ട് സ്വാമി ആണെന്നുണ്ടത് കർമ്മയിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ അയ്യോ ബിലീവ് ഇൻ കർമ്മയാണ് സ്വാമി കർമ്മ ഈസ് എ ബൂമറാങ് എന്നാണല്ലോ സ്വാമി ബൂമർ എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്ന് സ്വാമി എങ്ങനെയെങ്കിലും ഒക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി തരണം നിങ്ങളുടെ പ്രശ്നം കാണുന്നു അതെ 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 സിംഗിൾ ആയിട്ട് വീഡിയോ ഒക്കെ കണ്ടിരിക്കും സ്വാമി ഇതാണ്ടെ കൈയുണ്ട കൈ കൂട്ടി പിടിക്കാൻ പറ്റണില്ല തേഞ്ഞ് അതുകൊണ്ടാണ് അയ്യോ തൊലിയൊക്കെ പോയിരിക്കുന്നു ഭക്തന്റെ ദൃഷ്ടിയിൽ കൈരേഖകളൊക്കെ വരച്ചാണ് വച്ചിരിക്കുന്നതാണ് എന്റെ ദൃഷ്ടി എന്റെ ദിവ്യ ദൃഷ്ടിയില് ഈ വെള്ളയുടെ മണിയടി ശബ്ദം ഇത് ഇവിടെ അകത്തുനിന്നാണല്ലോ മുണ്ടിന്റെ അടിയിലാണല്ലോ നീ കാണണ്ട കേട്ടോ ഭക്തനെ കണ്ടിട്ട് ഐശ്വര്യം നിറകുടമാണല്ലോ ഒരുപാട് പെൺകുട്ടികൾ പുറകെ നടക്കുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് യോജിച്ചു വരുന്നില്ലല്ലേ അതേ സ്വാമി സ്വാമി ഒരുപാട് പേർ എന്താണ് യോജിച്ചിട്ടുണ്ട് യോ അവളുടെ പേര്
സ്വാമി അത് ഈ ലോകത്തല്ല സ്വാമി, പുറം ലോകത്തെ തൃക്കണ്ണ പലതും കാണുന്നു. ഇങ്ങോട്ട് ചോദ്യം ഒന്നും വേണ്ട കേട്ടോ സ്വാമി, അങ്ങനെ കള്ളാരന്റെ സ്വാമി സ്വാമി രണ്ട് ഗേൾസിന്റെ ഇത് പച്ച കുത്തിയേക്കുന്ന സ്വാമി. അമ്മൂമ്മ അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ പ്രതിഷ്ഠയാ നെഞ്ചില കുത്തിയിരിക്കുന്നെ. സ്വാമി അമ്മൂമ്മ മത്സ്യ കന്യ കൊല്ലായിരുന്നു, ജെട്ടിക്കുള്ളിൽ നിന്ന് പൊങ്ങി വരെ ഇവിടുന്ന് ഭക്തന്മാര് ചോദിക്കുന്നു സ്വാമിമാര് മാട്രിമോണി സൈറ്റിലായിരുന്നു പണിയെന്ന് മുമ്പ്. മാട്രിമോണി ഒക്കെ എന്നുണ്ടായതാ മകനെ, അതിനു മുമ്പ് എന്താഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചേരും പറഞ്ഞു. എന്തും ഓരോ ആഗ്രഹത്തിനും ഇവിടെ നമ്മുടെ സുന്ദരൻ സാറിനെ സമയത്തിനുള്ളിൽ കിട്ടിയിരിക്കും. എന്റെ അടുത്ത് അങ്ങനെയാണ് ഞാൻ സംസാരിച്ചു പറഞ്ഞത്. നമ്മൾ വലിച്ച മാത്രം വലിച്ചിട്ട് മാത്രമേ പൈസ വലുതാണല്ലോ. ഒരു പെണ്ണിന് ഇതെന്തോടെ പെമ്പിള്ളാർക്ക് വിലയിട്ട് വിൽക്കുന്ന നിനക്കൊക്കെ ബോംബെയിലെ ബ്ലാക്ക് മാർക്കറ്റ് അല്ലടാ നാരികളെ പണി, സത്യം പറയടാ. ഒരുമാതിരി ചെറ്റടാ ഇതെന്തോടാ തൃക്കണ്ണ തുറക്കുന്നു. ഇപ്പൊ തുറക്കല്ലേ, ഇപ്പൊ തുറക്കല്ലേ ഞാൻ പറഞ്ഞു. ഞാനല്ല കള്ളാർത്ത സ്വാമി ആണ്, രാവിലെ എന്താ കള്ളാർത്ത സ്വാമി കിഴക്കാണോ കഴിച്ചേ? ഉരുളൻ ഉരുളൻ തോന്നി തോന്നി സ്വാമി ചരണം ചരണം. ഇത് എങ്ങനെയെങ്കിലും ഒരെണ്ണം സെറ്റാക്കി തരണം സ്വാമി. വരം മല നടപ്പാക്കി കിട്ടി കഴിഞ്ഞാ ചെയ്താ പോരെ. ഞാനേ ദൈവത്തിനടുത്ത് ഒരു പെണ്ണാവട്ടെ പെട്ടെന്ന്. ഞാൻ ദൈവത്തിനടുത്ത് ഒരു പെട്ടെന്ന് പെണ്ണാവട്ടാ. Help me with this slash, help me with that. ദൈവം പറഞ്ഞില്ല, ദൈവം പറഞ്ഞില്ല. വെയിറ്റി അത് പോയി പറ, പോയി പറ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചെടുത്ത് എന്നെ ചോദിക്കണേ. ഞാൻ എവിടെയെങ്കിലും പോയെന്നൊക്കെ പറ പെട്ടെന്ന് പാട്ട് കൂട്ടതാ. പ്രത്യക്ഷനായി വന്ന പറ പ്രത്യക്ഷനായി പറ. ും
ദൈവം തരുന്നേക്ക്. ടാ വരുന്നതോന്നു അണ്ണാ നിങ്ങൾ പറയുമ്പോ ഞാൻ കേറി വരേ കേട്ടാ പെട്ടെന്ന് പെട്ടെന്ന് ഇന്ത്യൻ വുമൺ ഇന്ത്യൻ വുമൺ ഇന്ത്യൻ വുമൺ ഒരു പെണ്ണുണ്ട് ചുരിദാർ കെട്ട ഒരു പെണ്ണുണ്ട് നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പൊ ഇവിടുന്ന് വേറെ കിട്ടി വലിപ്പിച്ചോണ്ടാ പോരെ ഞാൻ അങ്ങോട്ട് വിളിക്കണം മേലോട്ട് എന്നെയാ വേറെ സ്ഥലത്തോട്ട് വലിക്കാന്നിട്ട് ഇട്ട് തന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചാ പോരെ അല്ല ഇവിടെ ഇട്ടാ അപ്പുറത്താ നടക്കണേ കുഴപ്പമില്ല എന്നാ കുറച്ച് സമയം എടുക്കും രണ്ടിന്റെ ഏരിയണോ നോക്കട്ടെ പോയി പേര് നോക്കട്ടെ ഓക്കെ പെട്ടെന്ന് 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 ഇന്ത്യൻ വിമണം തോന്നുന്ന പേര് കേട്ടാ അതാ ദൈവം ദൈവം വന്ന് ദൈവം വന്ന് വെയിറ്റ് വെയിറ്റ് അതെ എന്റെ കൂടെ എന്റെ പുറകെ ഒന്ന് നിന്നേക്കണേ ഞാൻ പറയുമ്പോ പട്ടിയും പൂച്ചയൊക്കെ എന്റെ കൂടെ മത്സരൂടെ വിളിച്ചേട്ടാ നിങ്ങൾ വിളി അപ്പൊ ഞാൻ വരാം അതെ അതെ
അവരുടെ കൂടെ കൊണ്ടുപോണേ. എന്നെ കൂടെ, എന്നെ കൂടെ, എന്നെ കൂടെ. എവിടെ കൊണ്ടുപോണ? ആരെങ്കിലും എടുത്ത് എടുത്തില്ല, കൊണ്ടോണ്ട് എളുപ്പമായിരിക്കും. അവരുടെ ഫ്രണ്ടിലായിരിക്കണം നമ്മള്. അവര് വണ്ടി നിർത്തുമ്പോ അവിടെ നമ്മള് തപസ് ചെയ്തിരിക്കണേ. അത് എന്നിട്ട് അല്ല, ഇവര് രണ്ടുപേരും കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് എന്നാ ഇവര് പറയുമ്പോ എവിടെ ഒന്ന് പ്രത്യക്ഷപ്പെടുത്തിയാ മതി. വണ്ടി പേടിയുണ്ടാവുക? കുറച്ച് ദൂരത്തോട്ട് ഒരാളൊക്കെ വലിച്ചു കാണിച്ചാ. എന്നിട്ട് അവിടെ എത്തുമ്പോഴേ ഞാൻ പറയണ സംഭവം ആക്കിയേക്കണം, കേട്ടല്ലോ. ഈ പട്ടിയാക്കാനോ? പട്ടി 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 അവരെ പട്ടിയാക്കാനോ? അല്ല, ഒരു ഓറഞ്ച് കോട്ടിട്ട ഒരാളുണ്ട്, അയാളെ പട്ടിയാക്കിയാ മതി. ഞാൻ പട്ടിയുടെ പേര് നോക്കിയാ വൈക്ക്. പെട്ടെന്ന് 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 കല്ലാടത്തെ സമയം പെട്ടിരിക്കുക. അപ്പൊ ആരെ പ്രോക്കളനെയാണ് വേണ്ടേ? അല്ലല്ല, അവൻ അതിന്റെ അടുത്ത് ചെന്നിട്ട് അല്ലല്ല, അതിന്റെ അപ്പുറമുള്ള സുലുവണനെ. സുലുവണ്ണ അതിനൊന്നുറ പറയാവോ? അയ്യോ, അതിന്റെ ഉള്ളിടെ എനിക്ക് എത്തിട്ടല്ല. 118 എന്നെ അങ്ങോട്ട് വരികേ. എന്തായി ഇത് കൊള്ളാം കേട്ടോ. ഇത് ഞാൻ സ്ഥിരമാക്കിയല്ല, തെറ്റായിരിക്കും. വാക്കല്ല കിടക്കണത്, വാക്കല്ലല്ലോ. സ്റ്റാൻഡേർഡ് പാർട്ടി നടന്നിട്ടുണ്ടല്ലോ, വാക്ക് സ്റ്റൈൽ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് അത് ഉണ്ട് മാറ്റി. അറിയത്തില്ല, ഒരു വഴിയില്ല. ഹലോ, അടിച്ചു പോയാ? മാറ്റിയത് എനിക്ക്.
നടക്കോ? ഞാൻ പുറം ലോകം വരെ നോക്കിട്ട് എന്തായിരുന്നു. ഹലോ ജീവനുണ്ടാ, ജീവനുണ്ടാ. ഹലോ പറഞ്ഞോ പറഞ്ഞോ, പറഞ്ഞ സമയത്ത് വലിച്ചേട്ടാ. വലിക്കാൻ പറയൂ സ്വാമി. വലിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ മറ്റേ വിക്രമത്തിലെ വിക്രത്തിലേറ്റ പെണ്ണാണ്, ഏജന്റ്. ഓ ഏജന്റ് ടീന, ടീന 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 ടീന. അയ്യോ കുറിക്കോ എന്നാ. അയ്യോ റിഫ്രഷിന്റെ അടുത്ത് തോക്ക്, തോളില് തോക്ക് പോവല്ലോ. തോക്ക് പോവും, പെട്ടെന്ന് ഹരിക്കാൻ പറ. വലിയ അണ്ണ, വലിയ അണ്ണ, പെട്ടെന്ന് വലിയ അണ്ണ. അണ്ണ വലിയ അണ്ണ. വാ 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 വാ. വലിക്കാൻ പറ മക്കറി. അവിടെ ഇല്ലേ, അവിടെ ഇല്ലെങ്കി വിളിച്ചിട്ട് വാ 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 വാ. ഓക്കേ ഓക്കേ ഓക്കേ. ദൈവത്തിനെ വിളിച്ചിട്ട് വരാം, ദൈവം അവിടെ ഇല്ലെന്ന്. ദൈവം പോയാ. നീ വേഷത്തിൽ പോയി അമ്മ പിടിച്ചിട്ട് അറിയും. വെയിറ്റ് അങ്ങോട്ട് വരിക്കാനാണോ? അങ്ങോട്ട് വരി, അങ്ങോട്ട് വക്രെടുത്ത്, വക്രെടുത്ത്. 132 128. അത് പറഞ്ഞേ, പെട്ടെന്ന് പറയേണ്ടി വരെ. സുഗന്ധി 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 സുഗന്ധി. ഞാൻ ഇപ്പോൾ വരുവേ, ഇപ്പോൾ എത്തും.
താരാ ഭക്ത ും ദേവത എത്തിയിട്ടുണ്ട് മനസ്സിൽ കണ്ട രൂപം തള്ളയായിരുന്നു പെണ്ണിന് ഇങ്ങനെയാണോ നീ ഉച്ചരിക്കുന്നേ അവളുടെ അവളുടെ നെറ്റിയിൽ കുറി തൊട്ട് അവളെ രാജകുമാരിയായി സ്വീകരിക്കണം അപമാനിക്കുകയാണോ ഇങ്ങനത്തെ കൊരത്തി വന്ന് അപമാനിക്കല്ലാതെ വേറെ വഴിയില്ല ചേട്ടാ ഞാൻ ദേവലോകത്തിന് വരുവാണ് എന്റെ പേര് വിളിച്ചു വരുത്തിയതാ എന്തോര പൊട്ടം തൊട്ട് ദേവത വന്നിരിക്കുന്നു അസ്പരസിന്റെ പേരെന്തുവാ സുഗന്ധി ഇപ്പോഴാണ് ഞാൻ എന്റെ രാജകുമാരനെ കണ്ടെത്തിയത് എന്താന്ന് വെച്ചാ മാനേജറിനെ കൊടുത്തിട്ട് നമ്മളെ അങ്ങ് വിടണേ ഈ തള്ള എടുത്തിട്ട് തള്ളയുടെ മോളെ തരുമോ പന്നി ആവണോ നാം കാണുന്നു നാം കാണുന്നു കള്ളാണ്ട സമയം എന്തൊക്കെയോ ഞാൻ കാണുന്നു മാറ്റി മറക്കണേ എട ഇടക്കൊക്കെ മുടിവെട്ടാം എത്ര നാളെ കാത്തിരിക്കുന്നു അറിയാമോ നിങ്ങൾ തമ്മിൽ തൊടാൻ പാടില്ല പിന്നെ എന്തിനാ പൂജിക്കാനാണ് എന്നെ വിളിച്ചു വരുത്തിയെ ആദ്യം പൂജ തൊടാൻ പാടേ പറ്റത്തില്ല ഭക്ത നിങ്ങക്ക് അപ്പൊ ഒരു കാരണം കഴിക്കാൻ പറ്റും പക്ഷെ തൊടാൻ പാടില്ല പിന്നെ എന്തോ അത് അത് ഹലോ ദാസ്യത്തിലേക്ക് വിടും ഇതൊക്കെ കൊല്ലത്തിന്റെ മേടിക്കണം കേട്ടാ നമ്മുടെ ഒന്നും പണ്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടാ തൊണ്ടടിച്ചു ഒരു മിനിറ്റ് ഞാൻ വെച്ചാൽ ഒരു മെസ്സേജ് ഇട്ടോട്ടെ കേക്കുന്നുണ്ടോ മെസ്സേജ് ഇടട്ടെ എന്ന് ഓം ശിവ 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 സമയമായി സമയം വരുന്ന സിറ്റി കാണുമോ അതോ പോവോ ഇന്ന് ഫുള്ള് നമ്മൾ ഈ സിറ്റിയിൽ തന്നെ കാണും നടത്തി തരും കുപ്പിയിൽ നിറങ്ങിയ ഭൂതം പോലെ കുഞ്ഞിന്റെ കയ്യിൽ കാണുന്നത് 5 crore നമുക്കൊരു 100,000 മതി എന്റെ തൽക്കാലത്തേക്ക് 50,000 ഉണ്ട് അപ്പൊ ബാക്കി പൂജക്ക് വീട്ടിലോട്ട് നിന്ന് 50,000 കിട്ടുമെന്ന് പറഞ്ഞ വലിയ കാര്യമാ ഇട്ടോ 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 അപ്പൊ 50,000 ഞാൻ തരാം കേട്ടോ അപ്പഴത്തേക്ക് ഞാൻ വീട്ടിൽ ചെന്നിട്ടേ ഇവിടെ തൊടാതെ ബോഡി ടച്ച് ഇല്ലാതെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാക്കി 50,000 ഇട്ടുതരാം അപ്പഴത്തേക്ക് നിങ്ങൾ വന്നിട്ട് ബാക്കി പൂജയും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് തരും ചെയ്ത് കഴിഞ്ഞാൽ തൊടാം അപ്പൊ ഞാൻ ചെന്നിട്ട് പൂജയുടെ ബാക്കി ഒരുക്കങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടോ
നമ്മളവിടെ കറക്കാൻ വരുന്ന ചേട്ട കറക്കാരൻ ചേട്ടന്റെ ഭാര്യയുടെ അതേ കേട്ടോ സത്യം പറഞ്ഞു നല്ല ഗന്ധം എല്ലാരും പറയാറുണ്ട് എന്നെ കണ്ട ഐശ്വര്യമായി പോലിരിക്കും ദേവലോകത്തെ ഐശ്വര്യമായി ഞാൻ അവിടുത്തെ മിസ്സിന്റെയാ മിസ്വർഗം ഓ 50000 ഇട്ടിട്ടുണ്ട് ഓ 50000 കിട്ടിയിരിക്കണോ കല്ലാടസ്വാമി 50000 കുഴപ്പമില്ല അയ്യോ ആ ഊരിൽ നിന്ന് ഇത്രയും കിട്ടുവാണെന്ന് പറയുവാണെങ്കിൽ വലിയ കാര്യം തന്നെയാണ് വലിയ കാര്യം പോയിട്ട് ബാക്കി ഒരുക്കങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ ആ ഒരുക്കങ്ങൾ സെറ്റ് ചെയ്യണേ നമ്മുടെ ടോട്ടൽ പേയ്മെന്റ് എന്ന് പറയുവാണെങ്കിൽ പറഞ്ഞില്ലല്ലോ ടോട്ടൽ പേയ്മെന്റ് പറഞ്ഞില്ലല്ലോ സ്വാമിക്ക് എത്രയാന്ന് വെച്ചാ പറഞ്ഞു എനിക്ക് ഒരു 100,000 രൂപ എനിക്ക് ബ്ലാക്കോ വൈറ്റോ കൊടുക്കുവാണെങ്കിൽ ഭക്ഷണം കിട്ടണം അത്രയും മതി എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ സ്വാമി ഓടിപ്പോടിപ്പോറെ കടിച്ചിട്ട് കേട്ടോ സൂക്ഷിച്ച് മന്ത്രം വർക്ക് ചെയ്യുന്നില്ല ഒരു നമ്മളെ കൂടെ എടുത്തോണ്ട് പോവായിരുന്നു ആ റോഡ് കാണിച്ചിരുന്നു ഈ ഒരു ടാക്സി വിളിച്ചങ്ങ് പോവായിരുന്നു അല്ല നിങ്ങക്ക് ഒരുപാട് വരങ്ങളൊക്കെ അറിയാലോ ആ ഓ അറിയാം പക്ഷെ ഈ മറ്റേ ഒരു വേറെ വരം കൊടുക്ക ദൈവം അങ്ങോട്ട് പോയിരിക്കുക ആണോ ആ വേറെ സമീപർക്ക് ഇപ്പൊ പറഞ്ഞിറങ്ങാനുള്ള കഴിവില്ല കേട്ടോ ശേഷി കുറവാ ഇപ്പൊ ഈ പൊക്കി വെച്ചേക്കുന്ന സാധനം പോലെ താഴെ രണ്ട് സാധനം ഉണ്ടല്ലോ മുണ്ടിന്റെ അവിടെ ജോയിന്റ് ആയിരിക്കുന്നേ അത് വലിക്കാൻ വെച്ചേക്കുമല്ല ആഞ്ഞു നടന്നാ മതി അങ്ങ് എത്തും മപ്പ റൈഡർ തന്നെ സുഗന്ധി സത്യം പേര് റെഡി സുഗന്ധി സത്യം പറയട്ടെ നിന്റെ പേരെന്തുവാ നമ്മള് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് നമ്മള് പോലീസ് സ്റ്റേഷനിലെ പോന്നെ എന്റെ പേരില് പൈസ തട്ടിപ്പ് ഹണി ട്രാപ്പ് ഇതെല്ലാം നിന്റെ പേരിൽ ഞാൻ തലയിൽ ചുമത്തി ലോക്കപ്പ് ഇടും ഒരു പെട്രോളെ ചുണ്ടി പുരട്ടിട്ട് തത്തെ കൊണ്ട് കടിപ്പിക്കും വായോ എന്നെന്താ പോലീസ് കൊണ്ടിരിക്കാൻ പിടിപ്പിച്ച് കൊടുക്കാൻ കൊണ്ടുപോണേ ഇവരാണോ നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് ഹണി ട്രാപ്പ് ആണ് സാറേ ഹണി ട്രാപ്പ് ആണ് എന്റെ പേരിൽ എന്റെ 50000 കവർന്നോ ഈ അമ്മച്ചാണോ നിങ്ങൾ ഹണി ട്രാപ്പിൽ കുടിക്കേ സാറേ അങ്ങനെയൊന്നുമല്ല എന്നെ വഴി നിന്ന് എന്നെ പൈസ എന്താ വഴി വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ ഈ സാറ് എന്നിട്ട് എന്നെ അപമര്യാദ പെരുമാറി എന്റെ അടുത്ത് ഇവരാണ് ഇയാളെ ഹണി ട്രാപ്പിൽ കുടിക്കുന്നാണ് പറയുന്നത് ഒരിക്കലുമല്ല എന്റെ ഈ മുഖം കണ്ടിട്ട് കള്ളം പറയുന്നത് തോന്നുന്നുണ്ടോ അല്ല അമ്മച്ചിയുടെ പ്രായത്തിനെ ഞങ്ങൾ ബഹുമാനിക്കുന്ന എന്നാലും കംപ്ലൈന്റ് ആയിരുന്നു ഇവരാണ് എനിക്ക് 20 വയസ്സായിട്ടുള്ളൂ തങ്കച്ചി ഊരംഗം ഈ പെണ്ണുപിള്ളയുടെ കൂടെ രണ്ട് മാക്രിയോത്ത രണ്ട് പുണ്ടകളുണ്ട് സാറേ അവരും പെണ്ണുങ്ങളാണോ സാറേ ഈ തള്ളെടുത്ത് മിണ്ടായിരിക്കാൻ പറഞ്ഞ സാറേ
ഗണ്ണൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ഗണ്ണിന്റെ ലൈസൻസ് കിട്ടി ദേവലോകത്തൊന്ന് പറഞ്ഞു ലൈസൻസ് അടിക്കൂ ലൈസൻസ് അടിക്കൂ കള്ളത്തള്ളേ ദേവലോകോ ദേവലോകത്തെന്ന് പറഞ്ഞു ഇവിടെ ഉള്ള ആണുങ്ങളെ സൂക്ഷിക്കണമെന്ന് അതുകൊണ്ട് എനിക്ക് ഗണ്ണും തന്നാ വിട്ടത് തങ്കച്ചി നിങ്ങൾ വന്ന് എന്താ മാതിരിയാണ് ഈ ട്രാപ്പിലെ കൊടുക്ക എനിക്ക് തരില്ല അണ്ണ നിങ്ങൾ എന്റെ അണ്ണൻ മാതിരി എന്റെ ലുക്ക് കണ്ട എന്റെ അണ്ണൻ മാതിരി സ്വാമിയുടെ പാട്ട് നോക്കി ഹലോ ആ ചേട്ടാ കേക്കുന്നില്ലേ കേക്കാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ചേട്ടാ കൊറച്ചു നേരത്തേക്ക് എന്റെ ചേട്ടൻ ചേട്ടൻ ആണെന്ന് പറഞ്ഞത് അഭിനയോ ഞാൻ അവരെന്നെ പിടിച്ചോണ്ട് വന്നിരിക്കോ എന്റെ ചേട്ടനാണെന്ന് പറഞ്ഞ് അവരൊന്ന് വരട്ടെ അവര് ചേട്ടാ ഇയാളാണ് എന്റെ അപ്പൊ വലിയ പെരുമാറി ചേട്ടാ എന്തൊക്കെ പറഞ്ഞു ചേട്ടാ ചോദിക്കാൻ എന്റെ ചേട്ടൻ വന്നിട്ടുണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് വെടിച്ചു നടന്നാ മതിയല്ല ഒരു പെണ്ണിന്റെ ജീവനാണ് ഇവിടെ വില കൽപ്പിക്കാത്തത് അങ്ങ് പോയില്ലേ എന്റെ ജീവന്റെ കാര്യം തീരുമാനവും പോയിട്ടോ പോയിട്ടോ ഓക്കെ ഓക്കെ ചെപ്പണ്ടി ഉടക്ക് പ്രേമാനന്ദ ഗുരുതോ അമ്മച്ചി 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 കൊങ്ങിണി കൊങ്ങിണി എത്ര ഡബിൾ ഞാൻ തരും കൊങ്ങിണി അവർക്ക് അറിയുള്ളൂ എന്നുള്ള പറയണം മലയാളം അറിയില്ല എന്നുള്ള എന്റെ അടുത്ത് പറഞ്ഞ ഇത്ര നേരം ഒരു പക്ഷേ കൊങ്ങിണിയാണ് ഡാഡാ നിങ്ങൾക്കൊക്കെ എത്ര രൂപ കിട്ടിട്ടായി ഇങ്ങനെ അതിന്റെ ഡബിള് ഞാൻ അങ്ങോട്ട് തരും എനിക്ക് 5 ലക്ഷം ആ നിനക്ക് 10 നിനക്ക് എത്ര എനിക്ക് 10 ലക്ഷം ആ നിനക്ക് ഈ 11 ലക്ഷം അത് മതി ഇവിടെ നിന്ന് കണക്കിന്റെ കേസ് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫ്രണ്ട് ഉണ്ട് എന്നെ മാതിരി മാറിയോ തുപ്പലറിയുന്നത് അപ്പൊ നിങ്ങൾ ജെല്ലിയ മെയിൻ ഓഫീസറിന്റെ അടുത്ത് പറയേ ഇതൊക്കെ ഒരു ഇയാള് പറഞ്ഞിട്ട് ചെയ്തൊരു ഹണി ട്രാപ്പ് ആന്ന് പറഞ്ഞാൽ മാത്രം മതി പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും ഏയ് വിക്രം ഇവിടെ നിന്ന് വിളിക്കുന്നു
തമിഴ്നാട്ടിൽ തന്ന കോൺസ്റ്റബിൾ അതെ അതിന് വേണ്ടി വെച്ചു നിങ്ങള് അവർക്ക് പറയാനുള്ള എന്തിനാ കൊന്നേന്നുള്ള കാര്യം കേക്ക്. പറ എന്താണ്? എന്തോ കോഴിയാ പൊക്കിക്കൊണ്ടിരിക്കണ. ആരെ പേടിക്കണ്ട, പറഞ്ഞോ സാറേ. ഈ ഈ പോലീസുകാരൻ ഈ പെണ്ണുപിള്ളയോട് അപമര്യാദയായിട്ട് പെരുമാറും. കേറി പിടിച്ച് എന്റെ സാധനത്തിന്റെ പേരെന്താ? നെടുമ്പത്തിൽ പുഷ്പത്തിൽ കൈകരം അമർത്തി. നമ്മൾ തൃക്കണ്ണ് കാണുന്നു മോന്റെ മോൻ. മോൻ ഏത് കോളേജിൽ നിന്ന് ഐ പി എസ് സി പഠിച്ചിറങ്ങിയേ? ഞാൻ പലാറ്റോ. ഇവിടെ പലാറ്റോ കോളേജിലേ എങ്ങനെയാണ് യൂണിഫോം ഇട്ട് ഇറങ്ങാനുള്ള അവകാശം? ഐ പി എസ് സി എത്ര സെക്ഷനുണ്ട്? ഐ പി എസ് സി എത്ര സെക്ഷനുണ്ട്? അതൊക്കെ ഞാൻ പോയി കോച്ചിങ് കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷ എഴുതിട്ടാണായേ. എത്ര സെക്ഷൻ ഉണ്ടെന്നാ ചോദിച്ചേ? സെക്ഷനോ? മാറ്റി കളിക്കാനൊന്നും സാമിമാർക്ക് ഇത് എങ്ങനെ അറിയാം സാമിയാരെ? ഐ പി സി ഐപിസിയുടെ ഫുൾ ഫോം കൂടി പറയണേ. പറഞ്ഞോളൂ സാറേ. എന്റെ ഇന്ത്യൻ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യൻ പീനൽ കോഡ് എന്നാണ് ഭക്ത. സ്വാമിമാർക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? പുള്ളി പഠിക്കുന്ന ഐ പി സി അല്ല, പുള്ളി ഐ എ എസിന് പഠിക്കുന്ന. ഭക്തനാ നിക്കറ കഴിച്ചു വെച്ച് ഇങ്ങോട്ട് വാ പഴയ രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പട്ടിയാക്കേണ്ടി പോവും. വരും ഒരു ബണ്ണ് ഞാൻ മണക്കുന്നു. ആദ്യത്തെ ടിക്കറ്റ് നോം തന്നെ. ഇവിടെ ഒരു ഫണ്ട് ഞാൻ മണക്കുന്നു. ആ ഭക്തന്മാർക്ക് നേരത്തെ മണത്തതാലോ ചിരിക്കാൻ നമ്മളോട് പറയാറുണ്ട്. ഉജക്കുള്ള ശസ്ത്രക്രിയ തുടങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ തൊട്ട് കളിക്കാൻ. പരാതിക്കാരൻ ഇങ്ങോട്ട് വരോ. പരാതിക്കാരനാണ് പോലും. പരാതിക്കാരനോ? ദൈവത്തിന് വിളിച്ചിട്ടേ ദൈവത്തിന് പന്നിയാക്കിയല്ലേ? പന്നിയാക്കിയല്ലേ എന്നെ എന്നെ ഇന്ന് മറ്റേ മറ്റേ ആന്റി റാഗിന്റെ സംഭവത്തിൽ നിന്ന് കിട്ടിയതാ. ഇതൊക്കെ എത്ര ഉള്ളു കള്ളാണ്. ദൈവത്തിന് വിളിച്ചിട്ട് പന്നിയാക്കി പന്നിയാക്കി കേട്ടോ. ടോക്കിയെ വരണ്ടെ ദൈവം. നമ്മളത് കാണുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല.
ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. കള്ളാരത്തെ സ്വാമി ചതിക്കല്ലേ. കള്ളാരസ്വാമി ഞാൻ പോയി കാര്യങ്ങളൊക്കെ കിടപ്പോഷം എങ്ങനെയാണ് നോക്കിട്ടുണ്ടെങ്കിൽ ഇനി പേടിക്കണ്ട, കറക്റ്റ് കാര്യം പോലീസിന്റെ അടുത്ത് പറഞ്ഞു എന്താ സംഭവിച്ചെന്നൊക്കെ. നിങ്ങള് സത്യാവസ്ഥ എങ്ങനെ പറഞ്ഞത്? നിങ്ങള് സത്യാവസ്ഥ പറഞ്ഞത് ആക്ച്വലി ഇവിടെ എന്നെ നടന്നെന്ന് വെച്ചാ ഞാൻ വന്നെങ്കിൽ മനസ്സിലായത് എനിക്ക് വിക്രം എനിക്ക് തെറിയല്ലേ മനസ്സിലായില്ല. സത്യം പറയാൻ പറയുമ്പോ സാറേ ഈ രണ്ട് പെണ്ണുങ്ങള് ഒരാള് ഞാൻ അറിയില്ല. സീരിയസ് ആവും, പറയൂ പറയൂ, ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാ ദാ ഇരിക്കണ സമയമാണോ ഉത്തരവാദി? പത്ത് ലക്ഷം എനിക്ക് എനിക്ക് ഇരുപത് ലക്ഷം രൂപ തരാ കൂടെ എന്താ എന്തോ ഹണി ട്രാപ്പോ മണി ട്രാപ്പോ അങ്ങനെ എന്താ പറഞ്ഞു സാറേ. സാറേ അമ്പതിനായിരം രൂപയാണ് തട്ടിയതല്ലേ, അതിന് പ്രൂഫില്ലേ? അയ്യോ അമ്പതിനായിരം രൂപ സഹോദര ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. അല്ല താങ്കൾ മേടിക്കണ്ട, താങ്കൾ മാപ്പ് സാക്ഷിയാണ്, മാപ്പ് സാക്ഷിയാണ്. ഞാൻ ഇട്ട് കൊടുത്തത് 2 ലക്ഷം രൂപയാണ് എന്റെ കയ്യിൽ നിന്ന് 50,000 എന്ന് പറയുമ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത്. ഞാൻ പറഞ്ഞില്ല എവിടെ നിന്ന് പറഞ്ഞു? അപ്പൊ 2 ലക്ഷം രൂപയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പൊ പുള്ളിയുടെ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പുള്ളി നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര രൂപ പറഞ്ഞേ? നമ്മളെ അടുത്ത് പറഞ്ഞ് 5 ലക്ഷം എങ്കിലും മേടിക്കണം പന്നിയോ പട്ടിയോ പശുവോ എന്തെങ്കിലും കക്കി ഇവിടെ എല്ലാത്തിന്റെ വീണ് പോകും സാറേ. തലയിലെ വന്നാ നടക്കോ? പോലീസ് ഒറിജിനൽ പോലീസ് ഒറിജിനൽ പോലീസ് സാറിന്റെ കൂടെ ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. ഇഡി വേറെ വണ്ടി വന്നു. സാറേ സഹായിക്കണം സാറേ. പേടി സാർ ഒന്ന് ഇറങ്ങി വരണം. പോലീസൊക്കെ വന്നിട്ട് എന്നെ അപമാനിക്കുന്നു സാർ, നിങ്ങൾ പ്രതികരിക്കൂ. മേഡം 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 ഇവിടെ എന്തൊക്കെയോ കള്ളകൾ നടക്കുന്നുണ്ട്, പീഡിയേറ്റ് ആരൊക്കെ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അയ്യോ സാറേ പിടിപ്പ്, അയ്യോ ഓടിത്തള്ളിക്കൂ.
പണ്ടേ വെടിവെക്കാത്തോക്കണ്ടേ ചെയ്യാൻ പറ്റ കാര്യം ചെയ്യാം തോക്കെടുത്ത് മോളെ കുളിപ്പിച്ച് വെച്ചിട്ട് വരാം അല്ലെങ്കിൽ അവനെ അടിച്ചോണ്ട് പോകും നമ്മളെ വണ്ടി ഇല്ലേ മരണം കൂടി അപ്പം ഞാൻ പോലീസ് വിളിച്ച പോലീസ് വിളിച്ച എന്തോ എന്തോ എവിടെ എവിടെ എന്തുപറ്റിയടാ ഒരുപടി അല്ലല്ലോ ഇതെങ്ങനെ എത്തത് ആരടോ ഇതൊക്കെ ഇത് അടുത്ത വിഷയം കേട്ടാ കാരണം അവന്മാരാണെന്നാ എടാ പിടിക്കാൻ വേണ്ടി പെട്ടെന്ന് സേഫ് ആടി ഹോസ്പിറ്റലിൽ
ഞാൻ എന്നെ പോലീസ് വിളിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ പോലീസ് ഒക്കെ ഓ എന്നെ അല്ല നിന്നെ നേരത്തെ പിടിച്ചണ്ണാ. ഞാനിപ്പോ ഇവിടെ ഊമ്പി കേട്ടാ എന്റെ കൂടെ നാടകത്തിന് പീഡി വേഷം ഇട്ടുണ്ട്. ഒറിജിനൽ പോലീസ് വിളിച്ചുണ്ട് അടിപൊളി. ഹോസ്പിറ്റലില് ഇതല്ലേ ഹോസ്പിറ്റല്? കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയി വെക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ കാണാനില്ല ഹോസ്പിറ്റല്. ഇത് തന്നെ ഹോസ്പിറ്റല്. എവിടെ ഇടാമേ? ഇ എം എസ് അടുത്തുണ്ട്. സൗണ്ട് കേട്ട് ജി അടിച്ചാ ജി അടിച്ചാ അവിടെ ഇ എം എസ് വരുള്ളൂ. പോകുമ്പോ ആ ഇ എം എസ് ഇ എം എസ് ഇ എം എസ് വെയിറ്റ് ചെയ്യാ. ഇ എം എസ് ഞാൻ ഇവിടെ എടുത്തിട്ട് തരാം. ഹലോ സാറേ അയ്യോ ഞാൻ ഇവിടെ ഒരാള് വിളിച്ചിട്ട് വന്നായിരുന്നു. ഓക്കെ ഓക്കെ സാർ. സാറിന് സുഖല്ലേ? എനിക്ക് സുഖമാണ് മാഡം. ഓക്കെ അല്ലേ സാറേ? ഓക്കെ അല്ലേ സാറേ? ഹലോ ഹലോ ഹലോ. ഓക്കെ അല്ലേ സാറേ? രണ്ടു ലക്ഷം രൂപ അടിച്ചു കൊടുത്തു ഫൈന്. പോലീസിന്റെ ദേശം ഇട്ടിട്ടുണ്ട്. നീ ഡ്രസ് ഇത് മാർക്കില്ലേ? അവൻ മുടി വെട്ടാ മാർക്ക്. മുടി വെട്ടാ വേറെ ചെറിയ സീനും കൂടി ഉണ്ട് കേട്ടാ. ഞാൻ മറ്റേ നിങ്ങളെ പൊക്കാൻ വേണ്ടി ഓടാൻ നിങ്ങളെ എടുത്തില്ലേ വെയിറ്റ് ഫോൺ പറഞ്ഞു. ഹലോ ഹലോ ആ എന്നാ എവിടെ ഉണ്ട്? പീടിയിലുണ്ടാ? ഹലോ ഹലോ ഉണ്ടാ? പീടിയിലുണ്ടാ? ഹലോ പേടിയുണ്ടാ?
പീടി കണ്ടില്ല ഞാൻ ഒന്ന് ഷോർട്ട് കട്ട് ട്രൈ ചെയ്ത് ചെറുതായിട്ട് നോമ്പിയായിരുന്നു പിക്ക് ചെയ്യാൻ വരുമോ 90 51 വക്രനെ ഒരുമിച്ച് ജയിലിൽ ഇറങ്ങിയതായിരുന്നു അതെ മറ്റേ വേറെ രണ്ടെണ്ണം പൊക്കിയ സമയത്ത് രണ്ടെണ്ണം എടുത്തു വന്നിട്ടെ ഇതാവന്മാരിൽ ഇറങ്ങുന്നു പറഞ്ഞിട്ട് ആ സമയം കൊണ്ട് ഞാൻ വിട്ട് ഇങ്ങ് വന്ന് ഞാൻ അവനെ പിടിക്കാൻ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഡ്രസ് പറഞ്ഞു പറ്റുമോ ഷോപ്പില് 100 10 എന്തോ അവിടെ കിടപ്പുണ്ടെന്ന് പോയി എടുക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പെട്ടെന്ന് എനിക്ക് അവിടെ ടിവിയുടെ ഷോപ്പ് പോകണം ഇത് നേരെ പോ നേരെ പോയി അവിടെ അടുത്ത ഡ്രസ് ഷോപ്പ് മതി അവിടെ ഡ്രസ് മാറാം ഇത് ലൊക്കേഷൻ ഇത് പോവല്ലെന്നാ ആ പറഞ്ഞു പറഞ്ഞു നമ്മൾ വീടിലോട്ട് വരാൻ വേണ്ടി പോണു ഓഹോ എന്ത് പറ്റി അടിപൊളി സ്ട്രീം വാച്ച് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബിംഗ് ചെയ്യണേ പിന്നെ ഞാൻ കൊണ്ട് ചത്തുപോയി ഇതാണ് പോലീസ് അല്ല ഇതാണ് EMS ഭാര്യ അറിയാണല്ലേ അവന്മാര് നന്ദിയുണ്ട് സാർ നന്ദിയുണ്ട് അതെ ഹലോ കിരണോ പെട്ടെന്ന് പെട്ടെന്നാ ഞാൻ 81 31 റോഡിലുണ്ട് ഹലോ
ലണ്ണ എവിടെയുണ്ട്? ഞാൻ അവിടെ എത്തി. ഹലോ. ആ 90-10 എത്തി. എവിടെ പോയി? നമ്മള് ഡ്രസ്സപ്പ് ഡ്രസ്സപ്പ്. ഏതേത്? ഓഷ്യൻ ഏരിയ. അതെ, ഒരു ചെറിയ സീൻ ഉണ്ടേ. ഞാൻ മറ്റേ ഏമനോ ഒരു ബാക്കിൽ നിന്നിട്ട് മറ്റേ എന്റെ മറ്റേ നിങ്ങളെ നമ്മളെ ഗ്യാങ് കൊണ്ടിട്ട് ഇരുന്നേ ബാക്കിൽ നിന്നിട്ട് ഇത് അമ്മര ഇത് അമ്മര എന്ന് പറഞ്ഞ് ഇറങ്ങി ആ സമയം കൊണ്ട് എടുത്ത് വിട്ടോണ്ടൊരു ബോക്ക് പോയി. ഞാൻ നിന്നില്ല അവിടെ. ആ ഏമനോ കറങ്ങുന്നുണ്ട് കേട്ടാ. ഒരു പച്ചമുടിക്കാരനാണ് മറ്റേ നടുക്കൂടി വരെയുള്ള പച്ചമുടി. എത്രയുള്ളൂ? അതായത് വക്രനെ പോലത്തെ മുടിയല്ല, വേറെ വേറെ ഒരു പച്ചമുടി, കിളിപ്പച്ചമുടി. അങ്ങനത്തെ വണ്ടിയല്ല, ഒരു ഒരു ഷെവർലെറ്റിന്റെ ഒരു വണ്ടി ഉണ്ടല്ലോ ഇതേപോലെ നമ്മളെ പോലെ തന്നെ വേറൊരു മോഡൽ വണ്ടി. ഗ്യാങ് വണ്ടിയല്ല, പിന്നെ ഒരു ഒരു വണ്ടി ഉണ്ടല്ലോ ഇസൂസു ഒക്കെ പോലെ ഇരിക്കും. ഈ വണ്ടിയിൽ ഇടിച്ചിട്ട് നമ്മുടെ വണ്ടി തെറിച്ചു പോകുന്നു. എന്താ സംഭവിച്ചേ? ഞാൻ ജയിലായിരുന്നു കേട്ടാ. അയ്യോ ചത്ത ചത്ത ഇങ്ങനെ ഡിവൈഡറിനെ ഓർക്കും. നാലൊരു സ്വാത്രം അവനും അവന്റെ വണ്ടിക്കും എല്ലാവർക്കും നിത്യമായി പ്രാർത്ഥനയും കാര്യങ്ങളും നിൽക്കട്ടെ. ഇവനെ കൊണ്ട് കുഴിച്ചിട്ടില്ല. അയ്യോ ആ ഡോക്കി പെടുത്തെ പറക്കാൻ പറ്റില്ല. ഇവന്റെയൊക്കെ വിരലല്ല വെട്ടണ്ട. രണ്ടു കൊള്ളത്തിൽ ചോട്ടല്ല ഇതിലാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, നീ ഞാൻ ഒരു സീരിയസ് ആയിട്ട് കഴിക്കാം. നീ ഇപ്പൊ ഗണ്ണെടുക്കാൻ എന്തോ സീൻ വരലോക്കെ ഒരുമാതിരി എന്റെ വായി ഞാൻ പറയും ഒരുമാതിരി. നീ ഇപ്പൊ കാണിച്ചത് വെറും, എന്നിട്ട്
എന്നിട്ട് നീ വലിയ ഇത് പറയരുത്. അവ ആ വണ്ടി ഇടിച്ച് നമ്മൾ അതിന്റെ തീരിയിലുള്ള ഇത് പറഞ്ഞു, അത് അവിടെ തീർന്നു. പിന്നെ നീ കണ്ണെടുത്തോണ്ട് ഇറങ്ങി വലിയ ഇത് കാണിക്കണം. അത് കള്ളരടാ, അടുത്തവൻ കള്ളരല്ലത് കൂട്ടിങ്ങി കള്ളൻ. അല്ല ഈ ഈ നീരൊടുപ്പുകാരൻ എനിക്ക് ഓർമ്മയുണ്ട്, ഇവരാണ് ഇവരാണ് അവന്മാരെ കൂടെ ഉണ്ടായിരുന്നു. ഈ നീരൊടുപ്പ് ഉണ്ടായിരുന്നു അവന്മാരും. നീ എന്താ വണ്ടി കത്തിച്ചേ? ആര്? ഞാനറിയ, ഇപ്പൊ ഞാൻ കത്തിയേനെ. ഓ, മണത്ത് നമ്മള് കണ്ട്. അവിടെ ഒരു കേസിനകത്ത് ഒരാളെ പിടിച്ച് അകത്തിട്ടേക്കള് ഫ്രോഡ്. ഇവരെ വണ്ടി എടുത്ത ഇവിടെ ഇവരെ വണ്ടി എടുത്ത പണ്ട് കിട്ടോ. ഞാനെന്ത് ചെയ്തോളെ മഞ്ഞോട് പൊട്ടിത്തോളെ തെറ്റേ ഞാൻ ചെയ്തോള്. ജിപ്സി ജിപ്സി പിടിക്കാ വന്ന് ജിപ്സി ആടാ. ഈ വണ്ടി ഈ വണ്ടി ഈ വണ്ടിയാണ്. ഹലോ ഹലോ, ഈ വണ്ടി ഞാൻ പറഞ്ഞു നമ്മളെ ബാക്കിൽ വന്നത്. എന്റെ ഗ്യാങ് വണ്ടി ഇല്ല, പെട്ടെന്ന് കാര്യങ്ങൾ ഈ വണ്ടിയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇടിക്കാൻ വന്നത്. ഈ വണ്ടി ഞാൻ പറഞ്ഞേ നമ്മളെ ബാക്കിൽ നിന്നില്ലേ. കണ്ണെടുക്കണോ കണ്ണെടുക്കണോ പോയിട്ട് പിന്നെ വണ്ടി എടുക്കാനുള്ള ഞാൻ പോയിട്ട് പിന്നെ എന്ത് കാണിക്കുന്നു. അതല്ലെന്ന് തോന്നുന്നു.
ഇവിടെ കണ്ടില്ല ഇവിടെ കണ്ടില്ല അങ്ങനെ അടിക്കാൻ പറ്റില്ലടാ നിങ്ങൾ ഇതുപോലത്തെ വണ്ടി നമ്മളെ ബിറ്റ് ചെയ്ത നേരത്തെ അല്ല ടോക്കിബ ഇവിടെ ഉണ്ട് ഉണ്ട് നിങ്ങളെ വണ്ടി എടുത്തോ ഞാൻ പറഞ്ഞു ആ വണ്ടി ആ പിറ്റേതോണ്ടിരിക്കും ഒരാള് മറ്റേ വണ്ടിയുള്ള ഒരാള് മുതുക്കി റേഡിയോ കയ്യിലില്ല പോലീസ് പിടിച്ചു പോയി ഓ ചത്ത് വണ്ടി കത്തി ചത്ത് ഇങ്ങോട്ട് കൊണ്ടുപോ ഞാൻ അടിച്ചിട്ടോക്കട്ടെ എവിടെ എവിടെ എത്തി എവിടെ ഉണ്ട് വണ്ടി എടാ ഒരു കാര്യം അറിയാമോ ഒരു വണ്ടി പിറ്റേന്നോണ്ടിരിക്കാ നമ്മളെ എടാ ഇറങ്ങിയടാ ഇറങ്ങിയടാ നീ ഇറങ്ങിയടാ ഞാൻ പറഞ്ഞിറങ്ങിക്കോളെ നമ്മള് അവരോട് ചോദിച്ചിട്ട് അല്ല സിറ്റുവേഷൻ ഒന്നുമല്ല ഞാൻ അല്ലാതെ കയറി വന്നേ നമ്മളാരും പറഞ്ഞില്ല ഞാൻ ചട്ടി വഴി കറങ്ങാൻ അവിടെ വരണ്ട അമ്മരുന്നിട്ട് കറങ്ങി വരും പൊക്കത്തില്ലേ പൊക്കത്തില്ല അമ്മര് കറങ്ങി ഇത് ഞാനാണേ ഫ്രണ്ടിലത്തെ വണ്ടി BMW ഞാനാണേ കള്ളന്റെ റേഡിയോ ബഗ്ഗായി ടോക്കി അവിടെ മറ്റേ വണ്ടി പൊട്ടിത്തെറി ചത്ത് കിടക്കുന്നു ടോക്കിയുടെ റേഡിയോ ഇല്ല പോലീസ് വിളിച്ചു പോകാൻ പിടിച്ചോണ്ട് പോയി റേഡിയോ വേണമെങ്കിൽ ചോദിക്കണം വാ തുറന്ന്
മുതുക്കിലോട്ട് പോയി ജോയിന്റ് അടിക്കണം. ഓ പെട്രോളും ഇല്ല. അടിപൊളി ടാങ്ക് പെട്രോളും ഇല്ല. ഇറങ്ങല്ലേ ഇറങ്ങല്ലേ വണ്ടി മാറി വണ്ടി കയറി പെട്രോൾ അടിച്ച് കയറൂല. ഞാൻ പറഞ്ഞില്ലേ പച്ചമുടി ഒരു മാസ്ക്, അതാ മാതിരി ലുക്ക് അവന്റെ. പച്ചമുടി വണ്ടിയില്ലണ്ണാ, വണ്ടിയില്ല, എന്റെ വണ്ടി അവിടെ പോയി പൊട്ടി പൊട്ടി കിടക്കണ്. ഫ്രീ കാറല്ലേ ഉള്ളൂ. കള കയറി കള പെട്ടെന്ന് പെട്ടെന്ന് കയറി. അല്ലെ വണ്ടി കയറിട്ട് നോക്ക്, വണ്ടി കയറിട്ട് നോക്ക്. വണ്ടി നോക്കണം ഇവിടെ കാണണമെങ്കിൽ. ആ എടാ ഒരുത്തനെ മറ്റേ നമ്മുടെ ഏതോ ഏതോ ഇതോ കണ്ടു കണ്ടെടുത്തോ ഇടിച്ചത്. വെയിറ്റ് വെയിറ്റ്. എപ്പേ എപ്പേ മുതുക്കിന്ന് ഒരു വണ്ടി എടുത്തോണ്ട് ഇറങ്ങ്. ഇത് അങ്ങോട്ടൊരു ടോക്കിയുടെ ഒരു വണ്ടി വരുന്നുണ്ട്, അത് അടിച്ചത് വേറെ. ടോക്കിയുടെ വണ്ടിയാ. ഇത് മലയുടെ മോഡ് കൂടി പറന്നു പോകുന്നുണ്ടേ. നിങ്ങളെ ഞാൻ ഇവിടെ ഇറങ്ങി നിന്ന് അടിക്കട്ടാ, നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും അവനെ. കട തോക്കണ്ടോ തോക്കണ്ടോ. തിരിച്ചോണ്ടോ പെട്ടെന്ന് റെഡ് ലൈറ്റ് ഇട്ട പോണോ. ടോക്കി മേഡ് ഒരു ഇസൂസ് പോലത്തെ വണ്ടി ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഇവിടെ വണ്ടി മാറ്റി വണ്ടി മാറ്റി ഇവിടെ. ഹലോ ഹലോ എടാ വണ്ടി ഒന്ന് നിർത്തിയടാ, എടാ ഞാൻ വണ്ടിക്കകത്തുണ്ടോ നോക്കിയേ. ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. അപ്പുറത്തേക്കാവേ വണ്ടി എടുത്ത റോഡിലോട്ട് ഇറക്കിടാ. Oh.
നാട്ടോട്ടിലാണ് വണ്ടി ഇടിച്ചിടല്ലേ ഇടിച്ചിടലെന്ന് പറഞ്ഞാ ഹലോ ആ വണ്ടിക്ക് നമ്മൾ ആൾക്കാർ തന്നെ റിപ്ലൈ റിപ്ലൈ ഹലോ ഹലോ അതെ നമ്മുടെ വണ്ടിയിൽ കറങ്ങി കിടക്കുന്ന ആരാണ് പെട്ടെന്ന് റിപ്ലൈ അതെ 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 പച്ച അല്ല ബ്ലാക്കിനകത്ത് പച്ച അതെ നമ്മള് നമ്മുടെ ഗ്യാങ് വണ്ടി നമ്മളല്ല വേറെ ആരാടാ കൊട്ട പച്ച ഉണ്ടോ വക്രി ഉണ്ട് അതന്നെ പച്ച തൊട്ടൊന്നും ആരും കളിക്കത്തില്ലേ അച്ഛന്റെ കൂടെ ഒരു മഞ്ഞ ഉണ്ടോ ഞാനുണ്ട് അതെ 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 പച്ച മഞ്ഞ ചുമല ഉണ്ടായിനെ ചേട്ടാ ഒരു പച്ച മുടിയുള്ള ഒരു തന്നെ മാസ്ക് കിട്ടി അവനെ കണ്ടു കഴിഞ്ഞാൽ എവിടെ പൊക്കിക്കോ ബോമാറിലെയാ കാരണം സുലുവണ്ണാ ഇതോടാ ആ ഉണ്ടെന്ന് ഞാൻ അവിടെ എത്തുന്നത് ഞാനിവിടെ എക്സിന്റെ ഫ്രണ്ടിലോട്ടുള്ള സ്ഥലത്തുണ്ടേ വണ്ടി പമ്പിൽ കത്തി കിടക്കൂടാ വണ്ടി എടുക്കാൻ പറ്റത്തില്ലടാ ഇങ്ങോട്ട് വരണേ പറയണേ മുറിക്കിലോട്ട് പോണേ മുറിക്കിലോ പറന്ന് പറഞ്ഞേ വണ്ടി കണ്ട്രോൾ ഇതോട്ടിക്കേ പറക്കല്ലേ വണ്ടി എടാ പെപ്പ നീ വണ്ടി കൊണ്ട് മോളി കയറല്ലേ ആ വണ്ടി മോളി കയറാൻ പറ്റൂല താഴെ താഴെ ഇറങ്ങി ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് ബാ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക് എനിക്ക് അവന്റെ ഇത് പിടിക്കാൻ പറ്റില്ല എന്റെ വണ്ടി കത്തി കിടക്കും അത് ഇനി എന്തോ എന്നോടാ എടുക്കാൻ നോക്കി വേല വിളിച്ചിട്ടും വരുന്നില്ല അത് വെള്ളത്തിൽ പോയതല്ലേ മറ്റത് അത് കിട്ടും അല്ല കത്തി കത്തിയടാ കത്തി കത്തിയെ കിട്ടേണ്ടതാണ് അമര കണ്ണേ പറയണേ കയ്യിൽ മിസ്സായി ടോക്കി എടുത്ത് അർജന്റായിട്ട് സിറ്റുവേഷനില് കേറുന്നുണ്ടോ റേഡിയോ ടോക്കി അവനാണ് ഈ ചെയ്യുന്നെങ്കിൽ ഉണ്ടല്ലോ അല്ല ടോക്കി അവന് നീ അത്യാവശ്യമായിട്ട് പോയിട്ട് റേഡിയോ കയറാൻ പറ
ഹലോ 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 എടാ നീയേ ഡ്രസ് ഷോപ്പിന്റെ അവിടെ ഇട്ട് അതാണ് എടുത്തിട്ട് പോയേ. അവിടെ വെച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലേ, ലോക്ക് ചെയ്യാൻ പറ്റിയില്ലല്ല, ടൈം ഉണ്ടായില്ല. ഞാൻ അവിടെ വെച്ച് മര്യാദക്കാണ് പറഞ്ഞ വണ്ടി ലോക്ക് ചെയ്യ്, വണ്ടി ലോക്ക് ചെയ്യുന്നത്. അപ്പൊ നീ എന്താ പറഞ്ഞേ? അത് അവിടെ കിടന്നോട്ടെ. നീ അതവിടെ ന്യായീകരിക്കല്ലേ, ടൈം ഉണ്ടായില്ലല്ലോ. കഴിഞ്ഞ കാര്യമില്ല, അത് വിട്ടേക്ക്. ഇനിയിപ്പോ അവരെ കിട്ടേ, ഞാൻ അവനെ പിടിച്ച് പൊട്ടിച്ചോളാം. ഞാൻ പിടിക്കും, നീ വണ്ടി എടുത്തേ. അല്ല, വണ്ടിയിലല്ലായിരുന്നു, ഞാൻ റോഡിൽ നടക്കുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. വേണ്ടടാ, അവൻ നമ്മളെ തേടി വരുന്ന ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. മുതുക്കിക്കോട്ടെ, മുതുക്കിക്കോട്ടെ. വക്രെ മുതുക്കിക്കോ, നിന്റെ അടുത്ത് മര്യാദക്കാണ് പറഞ്ഞ ഇങ്ങോട്ട് വരെ. എന്റെ പൊന്നു തുല്യണ തിരിക്കുക, കള്ളാണ് എന്നെ വിളിച്ചോണ. ഞാൻ കണ്ട ഒരു ബ്ലൂ ഡ്രസ്, തലയിൽ ഒരു പച്ച മുടിയാണ്, പിന്നെ ഒരു മാസ്ക് ഉണ്ടായിരുന്നു. എന്താ അറിയത്തില്ല, പച്ചമുടി മാസ്ക് ആയിരുന്നു. അല്ല, അതേപോലത്തെ മറ്റേ നമ്മള് ഈ തക്കത്തിൽ മറിയത്തില്ല ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ ഒരു ടവല്, ടവല് ഫസ്റ്റ് യൂണിറ്റിന്റെ. അവിടെ ബ്ലാക്കിൽ വൈറ്റ് മറ്റേ അസ്ഥി യൂണിറ്റിന്റെ വരൂലേ, നമ്മളിവിടെ നിൽക്കുകയാണ്. ആക്സിഡന്റ് അവിടെ പറയാൻ പറ്റത്തില്ലേ. റിപ്പയറിന്റെ പറഞ്ഞിട്ട് കൊണ്ടുപോണേ. പട്ടിപ്പെടുത്തരാം. എന്താടാ മോനെ വിദൂരതയിലോട്ട് നോക്കി നിക്കുന്നേ? ഇല്ലില്ല മോനെ, വരുന്നിട്ടാ നോക്കിയത്. അയ്യോ എന്റെ പൊന്നെ, നിന്റെ ദീർഘ കണ്ണുണ്ടല്ലോ, കുത്തി പൊട്ടിക്കുന്നേ. നല്ല കൊടുത്താണ്, പക്ഷെ എന്നെ കൊടുത്ത അവനെ കയ്യിനൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അല്ലേ എന്നൊന്നും വിഷയമില്ല. നമ്മടെ നന്നാവാൻ സമ്മതിക്കത്തില്ലായിരുന്നു. കഴിഞ്ഞ സീസന്റെ കടം കടക്കണ ഡൂ. ഇവൻ
രണ്ട് മിനിറ്റ് എഫ് കെ ആണ് രണ്ട് മിനിറ്റ് ടൈമർ വെച്ച് തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് ആണ് പിന്നെ വന്നാ ഇല്ല വന്നില്ല അതിനെ അത് അപ്പാക്കിയാ വേണ്ടേ വണ്ടി കയറാൻ പറ്റുന്നടാ ഇനി കയറാൻ പറ്റുന്നുണ്ടോ ഒന്നേ എന്റെ വണ്ടി വന്നേ ദേവരി ഒരു സീനുണ്ട് ഇവിടെ തിരിച്ചു
അവനെ ഇപ്പൊ കാണുന്നില്ല. ടോക്കിയുടെ വണ്ടി, ടോക്കിയുടെ വണ്ടിയാണ്. നമ്മള് ഇത്ര നേരം ഒരു വണ്ടി ഇട്ട് പിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ടോക്കിയുടെ വണ്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അവനെ കാണുന്നില്ല. ടോക്കിനെയോ? എടാ ഇത് ഞങ്ങളാ, ഇത് ഞങ്ങളാ. എന്റെ വണ്ടി ഞാൻ ഡ്രസ് ഷോപ്പിന്റെ അവിടെ ഞങ്ങള് ഇട്ട് വെച്ചിട്ട് വന്നത് വേറെ ആരോ എടുത്ത് ഞങ്ങളെ കൊറേ കറക്കി കള്ളന് ഒരേ അവിടെ കൊന്നു, ഞങ്ങളൊക്കെ പിച്ച് ചെയ്തു. എന്നിട്ട് അവൻ അന്വേഷിച്ചു നടക്കാണ്. ഇപ്പൊ ഞാൻ എന്റെ വണ്ടി വേലയില് വിളിച്ചിട്ട് ഇപ്പൊ രണ്ടു വണ്ടി ഉണ്ടായി എന്റെ വണ്ടി സിറ്റിയില്. മനസ്സിലായോ? അവനോട് അവന്റെ സാമ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പിന്നെ മുഖത്ത് മറ്റേ സ്കെൽട്ടന്റെ മാസ്ക് ആയിരുന്നു വീട്ടിരുന്നത്. ആ ഞാൻ ഫസ്റ്റ് നമ്മള് നേരത്തെ സിറ്റുവേഷനില് അതായത് വണ്ടി ഡിഫറെന്റിലുണ്ട്. വേട്ട വഴി ആ വണ്ടി മാറ്റി അങ്ങോട്ട്. എനിക്ക് മനസ്സിലായി. നേരത്തെ ഈ ഇതേ സെയിം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നത് അവനാണ്. മറ്റേ വക്രി എത്തോണ്ട് ചത്തടന്നപ്പോ ഞാൻ ഇറങ്ങി വണ്ടി എടുത്ത് അല്ല വക്രി പൊക്കി. അപ്പൊ ഇവൻ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ ഇവരല്ലേ ഇവരല്ലേ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി. അതിൽ പച്ചമുടി ഈ വണ്ടി മാറ്റി, ഈ വണ്ടി മാറ്റി, ഈ വണ്ടി മാറ്റി കേട്ടാ. വണ്ടിക്കൊണ്ട് സേവ് ചെയ്യേ. അല്ലല്ല ഇവനല്ല, ഇവനല്ല, ഇവനല്ല. ആരെ പറയും? സുലണ്ടന്റെ അവിടുത്തെ മുടി ഉണ്ടല്ലോ, അതില് പച്ച പച്ചയാണ്. ആ അതില് പച്ച പച്ചയല്ല, മഞ്ഞയല്ല, കറുപ്പല്ല, വെളുപ്പല്ല. അതിനൊരു ജാതിയില്ല, ഭേദമില്ല, ഞാനില്ല, നീ എന്റെ തലസു ഉണ്ട്. അല്ലല്ല ഇത് എൻജി കേളല്ല, അമ്മര് വേറെ സീനൊന്നുമില്ല. അല്ല അവരല്ല, അല്ല എടാ നിന്നെ, എടാ എടാ എടാ, ഹലോ എടാ നിന്നെ പോലെ മാസ്ക്. ഹലോ ഓക്കെ ബ്രോ, അതെ നിങ്ങളെ പോലെ മുടി, പക്ഷെ മുടി ഇതല്ല, മാസ്ക് ഇട്ടിട്ട് ഒരു ഇതോ അതാ കിടക്കുന്ന ബ്ലാക്ക് വണ്ടി കിടന്ന് കറങ്ങിയായിരുന്നോ? എന്നെ പോലത്തെ അല്ല, നീല കളർ മാസ്ക്. ആ അതെ, യെല്ലോ പേജ് എടുത്ത് നോക്കേ, യെല്ലോ പേജ് എടുത്ത്. ആ യെല്ലോ പേജ് നോക്കേ, യെല്ലോ പേജ് നോക്കേ. യെല്ലോ പേജിൽ അതിലൊരു പേര് കണ്ട, ചാർലി. അല്ല ചാർലി അല്ല, യെല്ലോ പേജിൽ ഞാൻ പറഞ്ഞേ, യെല്ലോ പേജിൽ ടി എച്ച് അടിച്ചിരിക്കണേ ജിത്തു മോനെ. ഒരു തവന്റെ ഫോട്ടോ നോക്ക്. കെ ചാർലി എന്ന് പറഞ്ഞിട്ട് ഒരു തന്നെ കണ്ട, കെ ചാർലി. അല്ല അവരുടെ വണ്ടി പിടിച്ചത് പറഞ്ഞ എന്റെ പേരിൽ വന്നിട്ട് കെ ചാർലി ആണ്. അല്ല മുടി പച്ച മുടിയാണ്, പക്ഷെ നടുക്ക് മാത്രമേ ഉള്ളൂ, നടുക്ക് മാത്രമേ ഉള്ളൂ. ഐശ്വര്യൊക്കെ പോയി, മനസ്സിലായില്ല എവിടെയിട്ട് എങ്ങനെ മുടിയിരിക്കണം. ഇവിടെ നടുക്ക് എന്ന് പറയുന്ന ഒരു വര പോലെ താഴോട്ട്. അത് കെ ചാർലി തന്നെ, നിങ്ങൾ മറ്റേ അന്ന് ആക്കാരെ ഇവിടെ ഇട്ട് അടിച്ചത് ഓർമ്മയുണ്ട. അവര് ഗ്യാങ്ങായി. ഏത് ഗ്യാങ്? അവര് ഇപ്പൊ ഏതാ ഗ്യാങ്? പുതിയ ഗ്യാങ് തുടങ്ങി. അവര് കെ ചാർലി ആണെന്ന് കേട്ടാ. കെ ചാർലി ഉണ്ട്, ജോൺ തോമസ് ഉണ്ട് അതിന്റെ അടിയിൽ തന്നെ. ജോൺ തോമസ്,
സ്നൈപ്പർ എന്റെ അടിത്തേറ്റ് എന്റെ സിറ്റുവേഷൻ എന്താ അവൻ നമ്മുടെ നമ്മുടെ അതേപോലത്തെ വണ്ടി എടുത്തോണ്ട് നമ്മൾ കെട്ടിപ്പ് ചെയ്തു ഏത് വണ്ടിയാണ് എന്നിട്ട് ദോ നടക്കുന്ന ഹലോ അതെ അത് കെ ചാർലി ആണ് കേട്ടോ മറ്റേ നമ്മള് അന്ന് അടിച്ചു പോകുന്നില്ലേ അവൻ കേട്ടോ കള്ളകുമാര് കേട്ടോ കേട്ടോ അവനാണ് അവനാണ് അത് കെ ചാർലി കെ ചാർലി ഹലോ കെ ചാർലി കെ ചാർലി നമ്മളന്ന് കൊന്നില്ലേ കൊറോണത്തിന് അവിടെ ആ അതിലുള്ള ഒരുത്തനാണ് കെ ചാർലി നിക്കുന്നല്ല അവൻ മറ്റേ എല്ലോ പേജിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട് അവൻ്റെ ഒരു സെയിം സാധനം സ്നൈപ്പിനെ സ്നൈപ്പിനെ പോലെ അത് അഞ്ചു ദിവസം മുന്നേ ഉള്ള പോസ്റ്റ് നോക്കിയേ എല്ലോ പേജില് പേരെന്ത് പേര് കെ ചാർലി എന്നാണ് അവൻ്റെ പേര് നമ്മളന്ന് അടിച്ചു പോകുന്നില്ല ഓർമ്മയില്ലേ ഹലോ നിങ്ങൾ ഈ വണ്ടി ഉണ്ടെന്ന് നിങ്ങൾ ഇതൊന്നും എടുത്ത് അകത്ത് വെക്കോ അഞ്ചു ദിവസം മുന്നേ ഉള്ള പോസ്റ്റ് ചാർലി കെ ഉണ്ട് അഞ്ചു ദിവസം മുന്നേ പോസ്റ്റ് അല്ല അവനുണ്ട് ഇവിടെ നോക്കട്ടെ കത്തി കൊമ്പ എങ്ങോട്ട് വന്നേ ണ്ട് കോഴിക്കോട് വരെ പോയി ലൈവ് നിർത്താൻ ടൈമായെന്ന് തോന്നാട്ടാ ഞാൻ ലൈവ് നിർത്താൻ പോയ്യ ഞാനൊക്കെ എടുക്കുന്നു ചെറിയ പനിയാ ഞാൻ തരും നിർത്താണ് ഗുയസ്